மறுபடி கழுவிட்டு வரடா மாதிரி என்ன மறையில എന്താടാ ഒരു ലോറി കൈവശം ഉണ്ടെന്ന് വെച്ച് എവിടെയും കൊണ്ടുവന്നെങ്കിൽ ചാരിക്കളയാമെന്നു. ഈ രാജ്യത്ത് ചില ട്രാഫിക് റൂൾസ് ഉണ്ട്. അറിയാവടാ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു മാനെ. ക്ഷമിക്കണം, ചായ കുടിക്കുന്നതും ചാരായം കുടിക്കുന്നതും അല്ല ഇവിടെ പ്രശ്നം. സൈഡ് അറിയണം, ട്രാഫിക് റൂൾസ്. ലോറി സൈഡ് തെറ്റിച്ചിട്ടാ അവിടെ ശിക്ഷ എന്താണെന്ന് അറിയാവടാ? അറിയാമോന്ന്? അറിയില്ലേ മാനെ. ഇനി ഏത് കോന്തനാടാ നിനക്ക് ചന്ദ്രവളയം പിടിക്കാൻ ലൈസൻസ് എന്നത്? ഒഴിഞ്ഞ കീശയായിട്ട് വന്നിരിക്കുന്നു. പേരാവും നേരട്ടോ ഇങ്ങനെ പേരില് ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കിയത് ഒരു 500 രൂപ എല്ലാം കെട്ടിവെച്ചിട്ട് പൊക്കോട്ടെ. മദ്യപിക്കാനായിട്ട് പോയിരുന്നു എന്നൊരു ക്ലാസ് കൂടെ ചേർത്തലേ. ടൂത്രെ കിട്ടാതെ രണ്ടെണ്ണത്തിന് ഞാൻ ഇവിടെ നിന്ന് വിടത്തില്ല. ഗുഡ് മോർണിംഗ്. അതിന് അയ്യ ഇരിക്കട്ടെ, ലോറിയിൽ ഓണർ ആയിരിക്കും എങ്കിൽ പിന്നെ ഓണർക്ക് വേണ്ടി ശിപാർശ ചെയ്യാൻ വന്നവനായിരിക്കും. ഇൻസ്പെക്ടർ മുറിയതാ? ആ പിന്നെ ഇൻസ്പെക്ടർ എന്നിട്ട് എന്താ ചെയ്യാനാ? ഒരു ഇൻസ്പെക്ടർ വിചാരിച്ചാലും ഈ തൊണ്ടിപോകുന്നിട്ട് ഒന്നും കൊടുത്തായില്ല. ഞാൻ പിടിച്ച അവര് പിടിയായിരിക്കും. ഇവര് എന്ത് കുറ്റാ ചെയ്തത്? ലോറി സൈഡ് തെറ്റിച്ചിട്ടെന്ന്. അപ്പോഴാണ് സ്കൂൾ ബസ് ഇങ്ങോട്ട് വന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളും പൊന്നുപോലത്തെ വാധ്യായനിമാരുമാണ് അതിനകത്തുള്ളത്. ലോറി സൈഡ് തെറ്റിച്ചിട്ടുള്ളവർ അവർക്കറിയാമോ? ഓരൊറ്റ ഇടിയാണ്, പൊടി കാണുമോ? ഭാവിയിൽ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ആകാനുള്ള പൗരൻ വരെ അതിനകത്തുണ്ട്. അത് ഓർക്കണം. ഏതായാലും സ്കൂൾ ബസ് വന്ന് ലോറിയിൽ ഇടിച്ചില്ലല്ലോ സാറേ. സാറോ? ഞാനിങ്ങനെ നല്ല സാറാവുന്നത്? തന്നെ ഒന്നാം ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് പോണേ. ഒരു ഒപ്പിട്ടിട്ട് പോയേക്കാം. ഒപ്പോ? ആരുടെ ഒപ്പ്? എന്തൊപ്പ്? ഇവിടുന്ന് സ്ഥലം മാറിപ്പോയ എസ് ഐ അല്ലേ? ആര് പോയത്? അദ്ദേഹത്തിന് പകരം വന്ന എസ് ഐ ഞാൻ. മേല സൈഡ് തിരിച്ച് വണ്ടി എടുത്ത് അപ്പൊ ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാണ് ഏമാനെ. അവിടത്തേക്ക് ഒന്നും തോന്നരുത്. ഇവൻ നമ്മളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞല്ലോ ഗോമതി. സ്ഥലം മാറി വരുന്ന വിവരത്തിന് ഒരു കത്ത് പോലും അയക്കാതെ വന്നത്. അതാണ് എന്റെ ഒരു സ്റ്റൈല്. പോലീസ് സ്റ്റേഷനിൽ പോലും ഞാൻ വന്നതിന് ശേഷം വിവരം അറിയാവുന്ന എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ സ്റ്റേഷനിൽ ഒളിച്ചു വരുന്ന ഒരു സ്റ്റൈലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ അഭിപ്രായമല്ലേ, മറ്റുള്ളവരെ സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അയ്യോ വഴക്കാക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഗോമതി, നീയും ലേഖയും കൂടി ഇവന് കൊടുക്കാൻ വേണ്ടി നേരം വെളുക്കുന്നവരെ എന്താ ഉണ്ടാക്കിയത്? കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുമായിരുന്നു ചേട്ടാ. ചേട്ടന് ഉണ്ണിയപ്പം വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇന്ന് വരുന്നുള്ള വിവരം ഇവിടെ എല്ലാവർക്കും അറിയായിരുന്നോ? അതിനെന്നെ നോക്കുന്നെന്തിനോ? നീ ദിവസവും അവൾക്ക് കത്തെഴുതും, അവളത് എന്നോട് പറയും, ഞാനത് ഇവരോട് പറയും. ഇവിടെ ആരെ വിളിക്കാനാ? അപ്പൊ നീയാണ് കാലി വരിയത്? അതാണ് എന്റെ ഒരു സ്റ്റൈൽ. അമ്മാവന്റെ മകളായി പോയില്ലേ, പഠിത്തമൊക്കെ നിർത്തി വീട്ടിലിരുന്ന് ബോറടിക്കല്ലേ, ദിവസം ഓരോ കത്തെഴുതിയിട്ടേക്കാന്ന് കരുതി. പാവം, വല്ലതും വായിച്ചോണ്ടിരുന്നോട്ടെ എന്ന് കരുതി. അല്ലേ നീയാ? വരാതെ ഏട്ടാ, വരാതെ. നീ പോയി കുളിച്ച് ഡ്രസ് ചെല്ലേ. ജയ, നീ ബാങ്ക് പോകുന്നില്ലേ? പോകാനിറങ്ങി പെള്ളി ഇൻസ്പെക്ടർ സാർ എഴുതുന്നല്ലേ. ഞാൻ ആ വഴി കമ്പനിയിലേക്ക് പോകും. ആ ലണ്ടനിലേക്കുള്ള ഓടേണ്ട കാര്യം എങ്ങനെ? അതൊക്കെ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ, എല്ലാം വേണ്ടതുപോലെ ചെയ്തേച്ചാ മതി, എന്നോടൊന്നും ചോദിക്കാനില്ല. ശരിയമ്മ. ഏതായാലും സുരേഷ് വന്നിട്ടുണ്ടല്ലോ, ലേഖയുടെ കാര്യത്തിൽ ചേട്ടൻ ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കണം. എന്ത് തീരുമാനിക്കാൻ? എന്റെ ഒറ്റ മകള്, ഒരുപാട് സ്വത്ത്, രണ്ട് അനന്തരവന്മാരും, ആരെങ്കിലും ഒരാൾ അവളെ കല്യാണം കഴിക്കും. അതൊരു നല്ല തീരുമാനമാണോ ചേട്ടാ? എങ്കിൽ ഗോമതി തീരുമാനിക്കൂ. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജയനെ എന്റെ ചേച്ചി പ്രസവിച്ചു, സുരേഷിനെ ഞാൻ പ്രസവിച്ചു, രണ്ടുപേരും എനിക്ക് മക്കളാ. എങ്കിൽ പിന്നെ ഈ രണ്ടുപേരിൽ ആര് വേണമെന്ന് ലേഖ തീരുമാനിക്കട്ടെ, അവളുടെ ഇഷ്ടമനുസരിച്ച് നടത്തി കൊടുക്കാം. പിന്നെ എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്താ?
പഠിച്ചുകൊണ്ടിരുന്നപ്പോ പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞു, പഠിത്തം കഴിഞ്ഞപ്പോ ഉദ്യോഗം കിട്ടട്ടെ എന്ന് പറഞ്ഞു, ഉദ്യോഗവും കിട്ടി. ഇനി എന്താ ഭാവം? നിന്റെ ഭാവം എന്താ? അതൊന്നും അറിയട്ടെ. എനിക്കിനി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. വേണ്ട, നീ ഇവിടെ ഇരുന്നോ, നിന്നോട് ആരെയും നിൽക്കാൻ പറഞ്ഞോ. പിന്നെ കളിതമാശയൊക്കെ പോവും. ജയേട്ടന് ഒരു നോട്ടുണ്ട്. ജയേട്ടന് നോട്ടോ? ആരെ? പിന്നെ നിനക്ക് നോട്ടോ ഉണ്ടോ? പിന്നെ വേറൊന്നും വേണ്ടേ? അതിരിക്കട്ടെ, ജയേട്ടന് നോട്ടോ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ആണിന്റെ നോട്ടം കണ്ട പെണ്ണിന് മനസ്സിലാവില്ലേ? ഓഹോ, പെണ്ണിന് അങ്ങനെ ഒരു സാമർഥ്യമുണ്ടോ? ശരി, എങ്കിൽ ഈ നോട്ടത്തിന്റെ അർത്ഥം എന്താന്ന് പറയാം. പറയട്ടെ. പൊന്നു മോളെ, കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുമിച്ച് വളർന്നതാ, വേറെ ആരെയും നീ കെട്ടൻ തേടി മോളെ എന്ന്. ഒലക്ക വിഴുങ്ങി. എടി പെണ്ണെ ലേഖേ, നീ എന്നെ അല്ലാതെ വേറെ ആരെയെങ്കിലും കല്യാണം കഴിച്ചാൽ നിന്നെയും കൊല്ലും, ഞാനും ചാവും. അതായിരുന്നു അർത്ഥം, മനസ്സിലായോ? അപ്പച്ചി വിളിക്കുന്നു, കാപ്പി കുടിക്കാനാ. ഈ അപ്പച്ചി വാരെ കൊണ്ട് തോറ്റല്ലോ. അവള് നാട് വിട്ടു കാണും. എടേ മോളെ, അമ്മിണിക്കുട്ടി. എന്താച്ചാ? നിന്റെ അമ്മ എവിടെ കെട്ടിയെടുത്തോണ്ട് പോയി? അമ്മ അടുക്കളയിലുണ്ടച്ചാ. നേരം വെളുത്ത വാള അവള് എന്തോ മലമറക്കിയാ അടുക്കളക്കകത്ത്. എന്ത് വേണം കാർത്യാനിക്ക്? എന്ത് വേണമെന്ന്? ഓഹോ, നീ ബാറ്റ് കളിക്കുകയായിരുന്നു. വിളിച്ചെന്തിനാണെന്ന് പറഞ്ഞു നിശാ? നീ എന്റെ വര കണ്ടോ? ഈ പരുവത്തിന് എന്തിനു കൊള്ളാം? അയ്യോ, അതിപ്പോ പ്രായമായ പെണ്ണിന്റെ മുമ്പ് വെച്ചാൽ എങ്ങനെയാ പറയുന്നേ? നിങ്ങളുടെ തൊപ്പി എന്റെ തലയിലാണോ ഇരിക്കുന്നേ? വെട്ടടുത്ത് പോയി തിരക്കണം. കാണുന്നില്ലെങ്കിൽ വേണമെന്ന് വെക്കും. തൊഴി വെച്ചെന്നാലുണ്ടല്ലോ, നേരമായി അപ്പോഴാണ് അവളുടെ. ഇത് കേട്ടോടി മോളെ, നിന്റെ അച്ഛനേ കവാത്തിന് പോന്നെന്ന്. അയ്യോ അച്ഛാ, അതെന്ത് പറ്റി? പുതിയ രസം വന്നിരിക്കുന്നു. പുത്തരച്ചി പറപ്പുറം തൂക്കുന്നു കേട്ടിട്ടില്ലേ? ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം കവാത്തിന് പോയില്ലെങ്കിൽ റിമാർക്ക് എഴുതുമെന്ന്. ആ, ചുമ്മാ പോയി ചവിട്ടെ, വയസ്സുകാലത്ത് കൈയും കാലും ഒക്കെ നിളകട്ടെ. എടി മോളെ, ആ കട്ടന്റെ കീഴിലെങ്ങാനും ചെന്ന് നോക്ക്, അവിടെ എങ്ങാനും കാണും. നേരം വേണം, എനിക്ക് പാ നേരമായി. പാതിരാത്രി ആകുമ്പോ മൂക്കറ്റം കള്ളും കുടിച്ച് തലയും കുത്തി കേറി വരും. എന്നിട്ട് ഉടുത്തിരിക്കുന്ന എല്ലാം നാല് പാടും വലിച്ചു വന്നിട്ട് കട്ടിലേക്ക് ഒരു വീഴ്ചയാ. പിന്നത്തെ കൂത്താണ് മുതുകൂത്ത്. ആ മുതുകൂത്താണെങ്കിലും ഇളങ്കൂത്താണെങ്കിലും പിള്ളേർ. ആ വിശേഷം ഒന്നും പറയണ്ട. പിന്നെ ചിട്ടിപ്പണം കിട്ടുന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ? ഓടി അവിടുന്ന്. അവ ചിട്ടിയുടെ കാര്യം, എനിക്ക് തൊപ്പിയുടെ കാര്യം. ആ കാശ് കിട്ടിയിട്ട് വേണം പെണ്ണിനെ കെട്ടിച്ചയക്കാൻ. അയച്ചില്ലേ? ഇന്ന് ഞാൻ അന്തസ്സായിട്ട് തന്നെ അയച്ചു. അത് അന്തക്കാലം, ഇപ്പൊ പെൻഷൻ ആകാറായി. കയ്യില് വല്ല കൂറയുണ്ടോ? കൂറയുണ്ടോ ചോദിച്ചു. ഇതാച്ച തൊപ്പി. ഇതെവിടെ ഇരുന്നു മോളെ? അമ്മയുടെ തലേന്നോട് താഴെ. അപ്പൊ എങ്ങനെ ആപ്പട്ട വന്നു? ബോധം ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ അറിയത്തുള്ളൂ. അതെന്താ? അല്ല, നിന്റെ അമ്മയുടെ നായരെ കാണാൻ പോകുന്നു. ഇന്ന് ഒരു കാശ് ഞാൻ തരില്ല. തന്നില്ലേ ഈ കടയിൽ ഇന്ന് കച്ചവടം നടക്കത്തില്ല. ഇവിടെയുള്ള സാധനം എനിക്ക് പരിശോധിക്കണം. നിങ്ങളൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അങ്ങനെ വരട്ടിയാലൊന്ന് പോകുന്ന ആളല്ല സാറേ, ഞങ്ങൾ രാഷ്ട്രീയക്കാരാ. ചീ ഇറങ്ങണം. പിടിവിട്, എന്റെ സ്വഭാവം മാറും. എന്താ പ്രശ്നം? പിരിവ് കൊടുത്തു കൊടുത്ത് മുടിഞ്ഞു സാറേ. ഇന്നലെ വെള്ളപ്പൊക്കത്തിനാണെന്ന് പറഞ്ഞ് പിരിച്ചോണ്ട് പോയി. ഇന്നത്തെ കിണർ കുഴിക്കാന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. പിന്നെ തോട് കുഴിക്കാനാണോ? വെള്ളപ്പൊക്കം വന്നപ്പോ വെള്ളം മലിന വശമായി. എന്തായി മലിന വശം? അതായത് അഴുക്ക്. വെള്ളം ഇറങ്ങിയിട്ട് കിണർ കുഴിച്ച പോരെ? പോരെ സാർ, അതുവരെ പുതിയ നിങ്ങൾ എങ്ങനെ വെള്ളം കുടിക്കാതെ കഴിയും? അപ്പൊ മലിനവസ്ഥന്റെ പേരെന്താ? ഗോപി. വെറും ഗോപി അല്ല സാർ, പിരിവൻ ഗോപി. പിരിവൻ ഗോപി അല്ല, പിരിവ് ഗോപി. പിരിവ് ഞങ്ങളുടെ ജനസേവനമാണ്. സേവിച്ചോ? പക്ഷെ എന്നും സേവിച്ചാ ഞങ്ങൾ ഒരു പോക്കായി പോവും. വീട്ടിറങ്ങി, വീട്ടിറങ്ങാൻ. ഇത് പിരിവിനുള്ള രസീത് ബുക്കായിരിക്കും. അതെ സാർ. ഓക്കട്ടെ. ഇത് അച്ചടിപ്പിച്ചിട്ട് എത്ര വർഷമായി? വർഷമോ? കഴിഞ്ഞ ആഴ്ച അടുപ്പിച്ചല്ലേ സാർ.
എന്നിട്ട് 1975 എഴുതിയ രസീതിന്റെ കൗണ്ടർ ഫയല് ഇതിലുണ്ടല്ലോ. അത് പിന്നെ രാഷ്ട്രീയമല്ലേ സാർ, ചിലപ്പോ ചില തിരുമാറികളൊക്കെ കാണും. അത് ശരി, വേറെ രസീത് പൊക്കുണ്ടോ കയ്യില്? ഏയ് ഇല്ല സാർ. നോക്കട്ടെ. ഏ ഒന്ന് കിട്ടി, ഒന്നുകൂടെ കിട്ടി. രസീത് എഴുതാൻ കൊണ്ട് നടക്കുന്ന പേനായിരിക്കും. രാഷ്ട്രീയമാകുമ്പോ ശത്രുക്കൾ പലരും കാണും സാർ. പിരിവ് തരാത്തവരെയൊക്കെ കൈത് കാണിച്ച് വരട്ടോ. ഏയ് ഇതുവരെ ഞാൻ ഉറയിൽ നിന്ന് ഊരിയിട്ടില്ല സാർ. ഞാനും നൂരി നോക്കാം. ഇയാളുടെ പേരിൽ ഒരു പെറ്റീഷൻ എഴുതി സ്റ്റേഷനിൽ തന്നേക്ക്. ശരി സാർ. താൻ നേരെ സ്റ്റേഷനിൽ വരണം. വരാം സാർ. ഇയാൾ ഉണ്ടായിട്ടുള്ള സാർ എങ്കിലും ഇവന്റെ അന്ത്യമായിരിക്കും. സ്റ്റേഷൻ വരോടാ. വരാം സാർ. ഓടി വരണം. ഇവിടുന്ന് ഓടിയാ നേരെ സ്റ്റേഷൻ വരെ ഓടണം. ഓടാ. ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നോ? ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? എങ്ങനെ എങ്ങനെ? അതൊരു പ്രശ്നമേ അല്ല, നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ജോലിയല്ലേ, അതിനുള്ള നന്ദിയില്ലാതിരിക്കുമോ? ആ പിന്നെ മറ്റിത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതെ 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 അത് ഞാനെടുക്കുന്നു മറിക്കും. ഒരു അത്യാവശ്യം വന്നോണ്ടാ അത്. പിന്നെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഏ ഇല്ലില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഉടനെ ഒന്ന് ഞെട്ടേണ്ട കാര്യം വരുന്നുണ്ട്. നമ്മുടെ തിരുമുറ്റത്തെ മൂപ്പിൽസ് കാറ്റുപോകറായി കിടക്ക. ഇല്ലില്ല, കാറ്റു പോയില്ല, ഉടനെ പോകും. വയസ്സനല്ലേ. ആ ഞാൻ അറിയിക്കാം. പിന്നെ ഹെലികോപ്റ്ററിൽ തന്നെ വന്നാ മതി. നമ്മുടെ ധാരാളം വോട്ടേഴ്സ് ഉള്ള വലിയൊരു തറവാടാണത്. വേണ്ട വേണ്ട വേണ്ട, ചത്തിട്ട് വന്നാ മതി. അതിന് മുമ്പേ വന്നാ നമ്മുടെ വില പോവും. ആ എന്നാ വെക്കട്ടെ. ഓക്കെ, താങ്ക് യു ഹോം മിനിസ്റ്ററാ. ഞാന് നിങ്ങളെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. ആ കൂട്ടത്തിൽ മിനിസ്റ്ററെ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഇരിക്ക. എനിക്ക് മനസ്സിലായില്ലല്ലോ. ആരെ? എന്നെയോ? ഇദ്ദേഹമാണ് ശ്രീമാൻ നീരേറ്റുപുരം നാരായണൻകുട്ടി. നീരേറ്റുപുരം അച്ഛന്റെ പേരായിരിക്കും. അല്ല, സ്ഥലപ്പേരാ. കോത്താഴം കഴിഞ്ഞ് അടുത്ത. ഓ കേട്ടിട്ടുണ്ട്, നീരേറ്റുപുരം നാരായണൻകുട്ടി, ഹോം മിനിസ്റ്റർ വലങ്കൈ അല്ലേ? യാ യാ. എനിക്ക് മുമ്പ് ഇവിടെ നിന്ന് സബ് ഇൻസ്പെക്ടറെ പൊക്കിയത് സാറായിരുന്നു അല്ലേ? യെസ്. അയാളെ പൊക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെയേറെ ക്ഷമിച്ചു നോക്കി. സമ്മതിക്കില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? അയക്കൊരു സൂക്കേടുണ്ട്. ഭരണകക്ഷിക്കാരുടെ ആളാണെന്ന് പറഞ്ഞാൽ കൂടുതലടി, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കുറച്ചിടി. അത് കൊള്ളാമല്ലോ. പല പ്രാവശ്യം വാർണിംഗ് കൊടുത്തു, ഞാൻ പൊക്കുവേ പൊക്കുവേ എന്ന്, കേട്ടില്ല. അവസാനം ഹോം മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞു പൊക്കിക്കോ എന്ന്. ദേ തൂക്കിയെടുത്ത് വണ്ടം മേട്ടിലേക്ക് ഒരു എറിയും കൊടുത്തു. അവിടെ കട. ഞാൻ കേട്ടിട്ടുണ്ട് സാറിപ്പോട് വിശേഷിച്ച്. ഞങ്ങളുടെ ഒരാളിനെ ഇന്നലെ നിങ്ങൾ കസ്റ്റഡിയിലെടുക്കും എന്നറിഞ്ഞു. വിട്ടു കേളാ. ആൾ ആരാണോ? അകത്ത് കിടക്കുന്ന ആള് തന്നെ. ഞങ്ങളുടെ ഒരു സ്ട്രോങ് വർക്കറാ ശേഖരൻ. അവന്റെ പേരില് ഞാൻ ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. കേസോ? എന്തിന്? നാലും കൂടിയ കവല എന്ന് പെണ്ണുങ്ങളെ കമന്റ് അടിച്ചതിന്. ഇന്ന് കോടതി ഹാജരാക്കും. അപ്പോ ഒരു വക്കീലിനെ കൊണ്ടുവന്നാലേ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടു പോവാ. അതാണ് നിയമം. കോടതി നിയമമൊക്കെ കളയണം മിസ്റ്റർ. ഇതേ ഹോം മിനിസ്റ്ററുടെ പ്രശ്നമാ. സാറിന്റെ അച്ഛന്റെ പേരെന്താ? കുഞ്ഞിരാമൻ. മിസ്റ്റർ കുഞ്ഞിരാമന് ശ്രീധനം കിട്ടിയ വകയാണോ ഈ കോടതി നിയമമൊക്കെ? നിങ്ങൾ എന്റെ തന്തയ്ക്കാണ് പറഞ്ഞത്? കുഞ്ഞിരാമൻ തന്റെ തന്തയാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ മുൻഗാമിയുടെ കഥ മറക്കരുത്. വണ്ടമ്മേട് അല്ലേ? സാറിന് എഴുന്നേറ്റെ, കാണട്ടെ. കാണാൻ എന്തോന്ന്? എഴുതോ. എന്നോടാണോ? ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം മിനിസ്റ്ററുടെ പേരും പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ വന്നാൽ ചവിട്ടി എന്റെ നട്ടെ മേലാൽ ഈ കോമ്പൗണ്ടിൽ കടക്കുകയോ ഈ ഫോണിൽ തൊടുകയോ ചെയ്താൽ എന്ത് ചെയ്യും? കൈ വെട്ടിക്കളയും. കൈയും കാലും വെട്ടിക്കളയും. അല്ല, നിന്റെ മുടിയും പുരിയും മീശയും അടിച്ചളഞ്ഞിട്ട് തൂക്കിയെടുത്ത് ലോക്കപ്പിടും. മനസ്സിലായേ? കരണ്ട് നില വെക്കേ. വലുതെ കല വെക്കേ. ശേഷം കഴിയുന്നതിന് വരെ ഒറ്റക്കാലം ഞുണ്ടിപ്പോ. ഡയറി ഡയറി. ഈ കസേര എടുത്ത അത്ര മേല. ഇതുപോലുള്ള ഉമ്മാരെ സ്റ്റേഷന്റെ അകത്ത് കയറ്റിയ. ആ ലോക്ക് പേടോ. ആ
എന്തെങ്കിലും വരണോ? ഇരിക്കണം. ഇതെന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ വരണമെന്ന് എപ്പോഴും വിചാരിക്കും. സമയം കിട്ടണ്ടേ? ഗോമതി, ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്കിക്കേ. അല്ല, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ആര് പറഞ്ഞു തന്നു? എങ്ങനെ ഇരിക്കുന്നു? കണ്ടാൽ ഉടനെ ഗോമതി അമ്മ പരിഭവം പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ, പരിഭവിച്ചിട്ടൊന്നും കാര്യമില്ല. ഗോമതി, നാട്ടിലെ ഏറ്റവും വലിയ അബ്കാരി കോൺട്രാക്ടർക്ക് ഒരു എസ്റ്റേറ്റും പ്രസും കൂടെ ഉണ്ടായാലത്തെ കഥ പറയണോ? സത്യം പറഞ്ഞ രാജ്യം ഭരിക്കുന്നത് ഇവരൊക്കെയാണ്. എന്ത് ചെയ്യാം ചേട്ടാ, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ചു പോണ്ടേ? പാവം, ഈയിടെയായിട്ട് വലിയ ബുദ്ധിമുട്ടാ അല്ലേ ലക്ഷ്മി അമ്മേ? ആ ലേഖയുടെ അകത്തുണ്ട് ചേട്ടാ. ഞങ്ങൾ അപ്പുറത്തേക്ക് ഒന്ന് പോയിക്കോട്ടെ. ചെല്ലിയല്ലേ, കുറനാളത്തെ വിശേഷങ്ങൾ പറയാൻ കാണുമല്ലോ. പിന്നെ ഒന്ന് വേഗം പറഞ്ഞു തീർത്തേക്കണേ, ഉടനെ പോണം. നമ്മുടെ സുരേഷ് ഇവിടെ വന്ന് FIR ചാർജ് എടുത്ത് നടന്നു. ആളിപ്പ എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടായാലും എന്ത്, പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് വലിയ താല്പര്യമുള്ള ആളല്ല ഞാനെന്ന് അറിയാമല്ലോ. അത് ശരിയല്ല ചേട്ടാ, നമ്മുടെയൊക്കെ തറവാട്ടിലെ ഒരു പോലീസ് ഓഫീസർ കൂടെ ഉണ്ടായിരിക്കുന്നത് പലതുകൊണ്ട് നല്ലതാണ്. മിസ്റ്റർ ബാലയ്യനാരനെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കാം. എനിക്ക് ആവശ്യം എന്റെ സ്വത്തൊക്കെ വേണ്ടതുപോലെ നോക്കി നടത്താനുള്ള ഒരാളിനെ ആയിരുന്നു. അതിനുവേണ്ടിയാണ് സുരേഷിനെയും ഗോമതിയെയും ഇവിടെ വിളിച്ചു നിർത്തിയത്. കുട്ടിക്കാലത്തെ അവന്റെ അച്ഛൻ മരിച്ചു, പിന്നെ ഞാനാണ് വളർത്തി പഠിപ്പിച്ചത്. BL പാസ്സായ ഉടനെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനും കുടുംബകാര്യങ്ങൾ നോക്കാനുമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവൻ പോയി പോലീസിൽ ചേർന്നു. എന്റെ അഭിപ്രായം പരിഗണിച്ചതേയില്ല. അതുകൊണ്ട് ഇപ്പൊ ദോഷമൊന്നുമില്ല, ഗുണമേയുള്ളൂ. പക്ഷെ ഞാനെന്ത് ബുദ്ധിമുട്ടിയെന്നറിയാവോ? ജയനെ നൈജീരിയയിൽ നിന്ന് ഇങ്ങോട്ട് അയക്കാൻ അവന്റെ അച്ഛനും അമ്മയ്ക്കും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റിരിക്കുന്നു എന്ന് ഉറപ്പുകൊടുത്താണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ജയൻ മതിയല്ലോ, മിടുമിടുക്കനല്ലേ, ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പത്തില്ല. എനിക്കറിയാം, അവൻ പറയാറുണ്ട്. അച്ഛൻ, ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. ലേഖം മൂളൊന്ന് വലുതായി പോയില്ല ചേട്ടാ. എന്നും കാണുന്ന എനിക്കത് മനസ്സിലാവില്ല. ഞാൻ കാണാറില്ലെങ്കിലും കേൾക്കാറുണ്ട്. ജയൻ എപ്പോ കണ്ടാലും ലേഖയുടെ കാര്യം പറയാതിരിക്കില്ല. എന്തിനെന്ന് ജയനല്ലറിയാവൂ. ഏതായാലും ലേഖയുടെ കാര്യത്തിൽ ജയന് വലിയ താല്പര്യമുണ്ട്. ജയന് ലേഖയുടെ കാര്യത്തിൽ താല്പര്യമുണ്ടെന്ന് അവൻ പറഞ്ഞു. പറഞ്ഞെന്ന് മാത്രമല്ല, ആ വിവരം ഞാൻ ചേട്ടനോട് പറയണമെന്ന് ശുപാർശയും ചെയ്തിട്ടുണ്ട്. ചേട്ടന്റെ സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ ജയനേക്കാൾ നല്ലൊരു ഭർത്താവിനെ ലേഖയ്ക്ക് കിട്ടാനില്ല. അത് തീർച്ച. ഇല്ല, ആ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. അത് അവർക്ക് വിട്ടിരിക്കുക. ഹലോ മിസ്റ്റർ സുരേഷ്. ഹലോ. ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ട് അങ്ങോട്ടൊന്നും വന്നില്ല എങ്കിൽ പിന്നെ ഇവിടെ വന്നെങ്കിലും ഒന്ന് കണ്ടാക്കാമെന്ന് കരുതി. താങ്ക്സ്. ഏറെ നേരമായി വന്നിട്ട്. വന്നതേ ഉള്ളൂ. നീ എന്താ മിസ്റ്റർ ബാലയ്യനാരനൊന്ന് ചെന്ന് കാണാതിരുന്നത്? പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് പോയില്ലെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഏത് ഇൻസ്പെക്ടർ വന്നാലും മിസ്റ്റർ ബാലയ്യനാരന്റെ ബംഗ്ലാവിൽ ചെന്ന് പരിചയപ്പെടാറുണ്ട്. ഇൻസ്പെക്ടർമാർ മാത്രമല്ല, എല്ലാ ഉദ്യോഗസ്ഥന്മാരും വരും. പണ്ടേ അങ്ങനെയാ. അതെനിക്കറിയില്ലായിരുന്നു. മാത്രമല്ല, നമ്മൾ തമ്മിൽ പുതിയ പരിചയപ്പെടേണ്ട കാര്യമില്ലെന്നും എനിക്ക് തോന്നി. അത് ശരിയാ ചേട്ടാ, നമ്മൾ ബന്ധുക്കളെ പോലെയല്ലേ. നിങ്ങളുടെ ഹോം മിനിസ്റ്ററുടെ സ്വന്തം ആളാ, വിടണ്ട, മുറുകെ പിടിച്ചോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഹോസ്പിറ്റലിൽ ഡോക്ടർ. എക്സ്ക്യൂസ് മീ. സബ് ഇൻസ്പെക്ടർ സുരേഷിയ. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആർമയാണ്. എന്ത് വേണം ഡോക്ടർ? ഇവിടെ ഒരു പൊളിറ്റിക്കൽ ന്യൂസൻസ് ഉണ്ട് സാർ. രോഗികളെ പരിശോധിക്കാനും ചികിത്സിക്കാനും വേണ്ടിയാണ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. പക്ഷേ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ അവർ ഞങ്ങളെ സമ്മതിക്കുന്നില്ല. ആരൊക്കെയാ അതിന്റെ ആൾക്കാര്? പരനാച്ചിയുടെയും പ്രതിപക്ഷത്തിന്റെയും ചില ചോട്ട നേതാക്കന്മാരാ. ഐ സേ, ഇത് തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഇവിടെ ഇരുന്ന പല ഇൻസ്പെക്ടർമാരോടും ഞങ്ങൾ പറഞ്ഞു നോക്കി, അവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സാറെങ്കിലും ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയാൽ. ശരി ഡോക്ടർ, ഞാൻ ഉടനെ വരാം. അറിയിക്കാം. ഉണ്ടല്ലോ. ഉണ്ട് സർ. ഈ മരുന്ന് ഒരാഴ്ച കൂടി കഴിക്കും, എന്നിട്ട് വരും. ശരി സർ.
കാരണം ശരിക്കും പരിശോധിച്ചോ? പരിശോധിച്ചു. എന്ത് പറഞ്ഞു? കുടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് തന്നെ ഒരാഴ്ച കൂടി കുടിച്ചേച്ച് വരാൻ പറഞ്ഞു. സഖാവിന് വാർഡിൽ കിടക്കണോ? ഏ വേണ്ട, കിടക്കണേ കിടത്താം. ബെഡ് ഒഴിവില്ലെങ്കിൽ ബെഡിൽ കിടക്കണ ആളെ താഴെ ഇറക്കിയിട്ട് സഖാവിനെ കിടത്താം. വേണ്ട. എന്നാ ചെല്ല്. എവിടെ പോകുന്നു? അത് പറ്റില്ല. നിങ്ങളുടെ ആളിൽ ഇറങ്ങിപ്പോയത്. ഇനി ഞങ്ങളുടെ ആൾ കയറട്ടെ. സ്ത്രീകൾക്ക് എവിടെ ഒരു പ്രത്യേക പരിഗണനയില്ല. അതങ്ങ് ട്രാൻസ്പോർട്ട് വെച്ച് പറഞ്ഞാൽ മതി. ഇവിടെ പറ്റില്ല. ഭരണകക്ഷിയുടെ ഒരാൾ ഇറങ്ങിയാൽ പ്രതിപക്ഷത്തിന്റെ ഒരാൾ കയറണം. അതാണ് നമ്മുടെ തീരുമാനം. താൻ കയറി പോടോ. ഡോക്ടർ ശരിക്കും പരിശോധിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? വട്ട് മേടിച്ചോളാൻ കുറിച്ച് തന്നു. വട്ടോ? എന്ത് വട്ട്? കുത്തിവെക്കാൻ കുറിച്ച് തന്നില്ലേ? ഇല്ല. ഇതായാലും സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ വിട്ടുകൂടാൻ വരും. ഡോക്ടറെ, എന്താ ഇവരെ ഒന്ന് കുത്തിവെച്ചാട്ടെ. എന്തിന്? ഇവർക്ക് നാളെ ജോലിക്ക് പോകാനുള്ളത്. അതിന് കുത്തിവെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഗുളിയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഗുളിയ ഡോക്ടർ ഇന്നച്ചാ മതി. കുത്തിവെച്ചാട്ടെ. നിങ്ങൾ ഏത് കക്ഷിയാ? ഞങ്ങൾ ഭരണകക്ഷി. നിങ്ങളോ? ഞങ്ങൾ പ്രതിപക്ഷം. രണ്ട് കക്ഷികൾ ഇവിടെ പറയുന്നത്. ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താ അസുഖം? അസുഖം ഞങ്ങൾക്ക് ചോദിച്ച മനസ്സിലായല്ലേ. നിങ്ങൾക്ക് എന്താ അസുഖം? ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ല. എങ്കിൽ സ്ഥലം ഇവിടെ. ഈ ഡോക്ടർമാർ ക്ഷേമിയല്ല വന്നിരിക്കുന്നത്. അവർ പഠിച്ചവരാണ്. അവർ രോഗികളെ പരിശോധിക്കും, ചികിത്സിച്ചേക്കും. അവരെ പഠിപ്പിക്കാനേ ഭരണകക്ഷിയാണ് പ്രതിപക്ഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേലാലി ആശുപത്രിയുടെ പരിശോധിത്തകാനും വന്നാൽ നിന്റെ അവസ്ഥ വരെ അറിയും. കഴിവർ റോമരെ നിങ്ങൾക്ക് അസുഖത്തിന് മരുന്ന് കുറിച്ച് തന്നല്ലേ. പണം ഡോക്ടർ, ഇനി ഇവരുടെ ശല്യം ഉണ്ടായാലേ എന്നെ അറിയിക്കണം. തീർച്ചയായും. അതെ, താങ്ക് യു വെരി മച്ച്. ആഹാ, നീ ഇവിടെ വന്നിരിക്കണോ? എന്താ കാഴ്ച കാണേ? ഏമാനെ അടുത്ത് നിന്ന് നല്ലപോലെ ഒന്ന് കാണുകയായിരുന്നു. ഭരണം കുറെ കൂടുന്നുണ്ടെന്ന് കേട്ടല്ലോ. എന്താ കുറയ്ക്കണോ? ഏയ്, ഒട്ടും കുറയ്ക്കണ്ട. എനിക്ക് വളരെ ഇഷ്ടായി. പിന്നെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? വീണ്ടും ഭയങ്കര വിമർശനമാ. അച്ഛനതൊക്കെ കേട്ട് എസ്സുവിക്കും. ഇവിടുത്തെ പ്രമാണിമാരുടെ ചില ശിങ്കിടികള് ബെല്ലും ബ്രേക്കും ഇല്ലാതെ പട്ടണത്തിൽ കിടന്ന് അഴിഞ്ഞാടുകയായിരുന്നു. അവന്റെ കാട്ടം ഞാൻ നിർത്തിച്ചു. അത് ചേട്ടനെ പിടിച്ചാണില്ല. നമ്മുടെ കറവക്കാരൻ നാണു പറഞ്ഞത് എന്താണെന്നറിയോ? എന്താ പറഞ്ഞ? സാറ് വന്നേ പിന്നെ പെണ്ണുങ്ങൾക്ക് പേടിക്കാതെ സെക്കൻഡ് ഷോക്ക് പോകാമെന്ന്. എന്താ, ഒന്ന് പോയി പരീക്ഷ നോക്കിയാ കൊള്ളാമെന്നുണ്ടോ? വിളിച്ചാ വരാം. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. അതുവരെ അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിന്നെ കാലം ഞാൻ തല്ലിപിടിച്ചോളെ. ഞാൻ കൂടി വരുന്നു. ചേട്ടൻ ഇന്ന പാർട്ടാസിൽ ഇറക്കി വിട്ടാ മതി. ഇതിലോ ഒരു രക്ഷയില്ല മോളെ. ഇത് ഡിപ്പാർട്ട്മെന്റ് വക ജീപ്പാണ്. ഇതിൽ കയറാൻ അവകാശമുള്ളവരല്ലാതെ നിന്റെ അപ്പൂപ്പം വന്നാ പോലും ഞാൻ ഇത് കേട്ടതില്ല. ൂക്കൾ മഞ്ഞ
ദശപുഷ്പം ചൂടുവാൻ വന്ന നേരം, ദശപുഷ്പം ചൂടുവാൻ വന്ന നേരം, ചിരി തൂകി ചിരി തൂകി നിന്നതെന്റെ മുന്നിൽ നിന്നതെന്തേ. മരതക കൂട്ടിൽ പടവുകളിൽ പ്രേമലോലയായി നീ വന്നതെന്തേ, പ്രേമലോലയായി നീ വന്നതെന്തേ, എന്നെ നോക്കി നിന്നതെന്തേ, മുന്നിൽ നിന്നതെന്തേ. ഇതെവിടാ സ്വപ്നം കാണുക? എവിടെ പോകുന്നു? ഞാൻ കാർ കൊണ്ടുപോയാക്കാം. സങ്കടം പറയാനുണ്ട്. പറയ. ഞാനൊരു പാവപ്പെട്ട തട്ടാനാണ് സാർ. ഇവിടെ ഒരു കള്ളനെ പിടിച്ചപ്പോ അവ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം എന്റെ കടയിലാണ് കൊണ്ടുവന്ന് വിറ്റതെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും തൊണ്ടി സാധനങ്ങളാണെന്നും പറഞ്ഞ് കടയിലുള്ള സ്വർണാഭരണങ്ങളെല്ലാം ഇങ്ങ് എടുത്തോണ്ട് പോന്നു. എന്നിട്ട് ഇപ്പൊ കേസ് വിധിയായി. എടുത്തുകൊണ്ടുപോയ സാധനങ്ങളൊക്കെ തിരിച്ചു തരാൻ ഉത്തരവുമായി. പക്ഷേ ഒരു മാല കാണുന്നില്ല. മാല കാണാനില്ലേ? ഇല്ല അമ്മന്നെ. ഒരു കൂട്ടർ പൊന്നുകൊണ്ട് തന്നിട്ട് പണിത് വെച്ചിരുന്നതാ. മൂന്നര പവനുണ്ടായിരുന്നു. അതിപ്പോ ലിസ്റ്റിലുമില്ല, കെട്ടിലുമില്ല. ലിസ്റ്റിലില്ലെങ്കിൽ പിന്നെ കെട്ടിലെങ്ങനെ ഉണ്ടാവും? എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല സാർ. ഈശ്വര സാക്ഷിയായിട്ടും ഞാൻ സത്യമാണ് പറയുന്നത്. ഉടമസ്ഥന് മാല കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കുകയല്ല. ഇയാളുടെ കടയിൽ നിന്ന് ആ തൊണ്ടി സാധനം എടുത്തായിരുന്നു. കോന്തപ്പിള്ളായിരുന്നു സാർ. ലിസ്റ്റ് ഏതാക്കിയതോ? അതും അദ്ദേഹമായിരുന്നു. അല്ല വിളിച്ചേ. അദ്ദേഹം ഒന്നും വന്നിട്ടില്ല. ഓ എന്റെ ഗുരുവായൂരപ്പനാണ്. ഞാൻ മനസ്സാവാച കർമ്മങ്ങൾ അറിഞ്ഞല്ലേ. എന്റെ തൊപ്പി പോകുന്ന പണിയല്ലേ. ഞാനത് ചെയ്യുമോ ഏമാനെ? തനിക്ക് തന്റെ കാലാവധി തീരുന്നതുവരെ ജോലി ചെയ്ത് പെൻഷൻ വാങ്ങിച്ച് വീട്ടിലിരിക്കണോ അതോ ശിക്ഷ വാങ്ങിച്ച് ജയിലിൽ കിടക്കണോ? അയ്യോ അങ്ങനെ അറം വരുന്ന വാക്കൊന്നും പറയല്ലേ ഏമാനെ. ആ കടയിലിരുന്ന ആഭരണങ്ങളൊക്കെ എടുത്തോണ്ട് വന്നത് താനല്ലേ? അതെ. ലിസ്റ്റ് തയ്യാറാക്കിയതോ? അതും ഞാൻ തന്നെയാണ്. ആ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് താനാണ് മാല എടുത്ത് മാറ്റിയെന്ന് ഞാൻ പറയുന്നു. അല്ലെന്ന് പറയാം. മര്യാദയ്ക്ക് അതിങ്ങോട്ട് എടുത്തോണ്ട് തന്നാൽ തന്നെ ഞാൻ രക്ഷിക്കാം. ഇല്ലെങ്കിൽ തന്റെ ജോലിയും പോവും, താൻ ജയിലാവും. എന്ത് പറയുന്നു? ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഏമാനെ? മൂന്നര പവന്റെ മാലയ്ക്ക് ഞാൻ എവിടെ പോവും? ിട്ടിയില്ല സാറേ. ചിട്ടി പിടിച്ച പണത്തിന് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു അച്ഛൻ എന്തേന്ന് തന്നതാ.
ഇതാണ് അതെന്നെ മാല. അതെ മാനെ, ഇത് തന്നെയാ. ഇപ്പൊ എന്ത് പറയുന്നു? അയ്യോ എന്റെ പൊന്നേ മാനെ, രക്ഷിക്കണം. മൂന്നെണ്ണത്തിലേക്ക് എത്തിച്ച് വിട്ട പാട് ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഇവൾ നാലാമത്തെ വള. ഇവക്ക് വേണ്ടി ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്റെ ജോലി കളയരുത്, എന്നെ ജയിലിൽ കയറ്റരുത്. ഏമാനെ ശരി, തന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. മേലാൽ ഇതാവർത്തിച്ചാൽ അപ്പൊ ആ മാന മോഷ്ടിച്ചതായിരുന്നല്ലേ? ഈ കണക്ക് എന്റെ മൂന്ന് മക്കളെ കഴുത്തിലിട്ട് അയച്ചത് ആരുടെയൊക്കെ തൊണ്ടിയായിരുന്നു? അതൊന്നും തൊണ്ടി നീർക്കോടി ഒന്നും അല്ലായിരുന്നു കാർത്തിയായി. പക്ഷെ ഇത് തൊണ്ടിയായി. എന്നാലും എതിർത്ത് കൊടുക്കാൻ മരുന്നടി വണ്ടി. അച്ഛന് ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ എടുത്തു കൊടുത്തത്. ഞാൻ ജയിലിൽ പോയാലും നിന്റെ കല്യാണം നടക്കുമായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ അവിടെ കല്യാണം നടത്തണ്ട, അവള് വീട്ടിൽ നിന്നോളൂ. കയറ്റുമാകത്തൊന്നുമില്ല. നിന്നോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? ഡിയർ മിസ്റ്റർ സുരേഷ്, നിങ്ങളുടെ ഒരു സഹപാഠിയുടെ കത്താണിത്. ഞാൻ ആരാണെന്ന് സമയം വരുമ്പോൾ അറിയിക്കാം. ജനിച്ച നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. മുൻപിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടും അനുഗ്രഹത്തോടും കൂടി ഇവിടുത്തെ ചില പ്രമാണിമാർ സർക്കാരിനെ വഞ്ചിക്കുന്ന പല കാര്യങ്ങളും ചെയ്തിരുന്നു. അതിന്നും തുടരുന്നു. ഇവിടുത്തെ പ്രധാന അബ്കാരി കോൺട്രാക്ടർക്ക് വേണ്ടി ടാങ്കർ ലോറികളിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് ഇവിടെ വരുന്നുണ്ട്. പട്ടണത്തിന്റെ വടക്കേ അതിർത്തിയിലുള്ള കോൺട്രാക്ടറുടെ ഗോഡൌണിൽ രാത്രി സമയത്താണ് ടാങ്കർ ലോറികൾ എത്തുന്നത്. എത്ര ലിറ്റർ സ്പിറ്റ് ഉണ്ട്? ഇന്ന് 12,000 ലിറ്റർ ഉണ്ട്. അകത്തേക്ക് വെച്ച് വേഗം ടാങ്കിൽ നിറക്കൂ. കർണാടകത്തിൽ നിന്നുള്ള ലോറി എത്തുന്നതിന് മുമ്പ് പഴി തീർക്കണം. പോയിക്കോ. സീബ്ര ഓൺ ദ ലൈൻ. ഓവർ. ആദ്യത്തെ ടാങ്കർ ഗോഡൌണിലേക്ക് കടന്നിട്ടുണ്ട്. ഉടനെ പുറപ്പെടുക. ഓവർ. ഐ ആം പ്രൊസീഡിംഗ് ഇമ്മീഡിയറ്റ്ലി. ഓവർ. നിങ്ങൾ നേരത്തെ എത്തിയോ? അല്പം വെയിറ്റ് ചെയ്യൂ. ഹലോ, വലയങ്ങാരൻഷ്യ. ഞാൻ സദാശിവനാ. രണ്ട് ലോറി സ്പിരിറ്റും എത്തിയിട്ടുണ്ട്. വേഗം അത് പകർത്തിയിട്ട് വണ്ടികൾ മടക്കി അയക്കും. ഇന്ന് രാത്രി തന്നെ അത് പ്രോസസ് ചെയ്യണം. നാളെ 100 കേസ് ബ്രാൻഡി കൊച്ചിക്കയക്കണം. ശരി മുതലാളി. ഇത് ബാലഗംഗാധര മുതലാളിയുടേതാണ്. അതുകൊണ്ട് സാർ, ഇതുവരെ ആരും ഇങ്ങനെ ഇവിടെ കടന്നിട്ടില്ല. സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ. Thank you.
പയ്യന് ജോലി കിട്ടിയിട്ട് കുറച്ചു കാലമല്ലേ ആയുള്ളൂ. അതിനെടുത്തിയാട്ടോ. ഞാൻ ഏതായാലും മേൽനടപടിക്കും പ്രചാരത്തിനും ഒന്നും പോകുന്നില്ല. കേസ് ചാർജ് ചെയ്യാതെ അവരെന്നെ വിട്ടയക്കാൻ പറഞ്ഞാൽ മതി. ഞാനിതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ ഞാൻ ജയനെ വിളിച്ച് പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ചെറിയ കാര്യത്തിന് ഞാൻ മിനിസ്റ്റർ വിളിച്ച് പറയണോ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എങ്കിൽ ജയൻ തന്നെ നേരിട്ട് പോയി പറഞ്ഞ് അവരെ ഇറക്കി വിളിക്ക്. സുരേഷ് നമ്മുടെ പയ്യനായി പോയില്ലേ? ഇല്ലെങ്കിൽ നടന്നൊക്കെ മറന്നേക്കും. ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ ചെന്ന് സുരേഷിനെ കണ്ട് കേസ് ചാർജ് ചെയ്യിക്കാതെ അവരെ വിളിച്ചേക്കാം. ചേട്ടന് ഈ പ്രശ്നത്തില് ഇത്രയേറെ താല്പര്യം ഉണ്ടാവാൻ എന്താ കാര്യം? എന്താ കാര്യം എന്ന് ചോദിച്ചാ, മാന്യനായ നമ്മുടെ ഒരു കുടുംബ സുഹൃത്ത് വിളിച്ചു പറഞ്ഞ ഞാനത് ചെയ്യണ്ടേ? മാന്യനായ ഈ കുടുംബ സുഹൃത്ത് എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ചേട്ടനറിയോ? അയാൾ എന്തും ചെയ്യട്ടെ, നമുക്ക് എന്ത് വേണം? ചേട്ടനത് പറയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. ഇത് വളരെ കാലമായി നടക്കുന്ന ഒരു ഏർപ്പാടാണ്. ആ ഗോഡൌണിൽ കള്ളക്കടത്തായി കൊണ്ടുവരുന്ന സ്പിരിറ്റ് സ്റ്റോർ ചെയ്യാൻ പ്രത്യേക ടാങ്കുകളുണ്ട്. കണ്ടേക്കാം, സർക്കാരിൽ സ്വാധീനമുള്ളവർ അങ്ങനെ പലതും ചെയ്യും. അവിടെ സ്റ്റോർ ചെയ്യുന്ന സ്പിരിറ്റിൽ നിറം കലർത്തി ഫോറിൻ ലിക്കറിന്റെ ലേബിൾ ഒട്ടിച്ച് ഈ പറയുന്ന നമ്മുടെ കുടുംബ സുഹൃത്ത് മാർക്കറ്റ് വിറ്റഴിക്കുകയാണ്. ഇതുകൊണ്ട് സർക്കാരിന് എത്ര കോടി രൂപ നഷ്ടമുണ്ടെന്നറിയോ? സർക്കാരിന്റെ നഷ്ടമോ? എടാ, ഈ സർക്കാർ തന്നെ വലിയൊരു നഷ്ടമല്ലേ. നീ ജീവിക്കാൻ പഠിക്ക് സുരേഷ്. നിനക്കെന്താ വേണ്ടതെന്ന് പറയൂ, ഞാൻ അദ്ദേഹത്തോട് വാങ്ങിച്ചു തരാം. അറസ്റ്റ് ചെയ്തവർ വിട്ടയച്ചേക്ക്. എന്ത് പറയുന്നു? ചേട്ടന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഈ സമയത്ത് ഞാൻ ചെറിയൊരു സമ്മാനം കൊടുക്കുമായിരുന്നു. കരണക്കുട്ടിക്കൊരടി. സുരേഷ്, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്നെ പോലുള്ള പലരും ഇവിടെ എന്തെല്ലാമോ ചെയ്യുന്നുണ്ടാവും, പക്ഷെ എനിക്ക് ഈ രാജ്യത്തോടൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യതയ്ക്ക് മുമ്പിൽ നേട്ടവും കോട്ടവും ബന്ധുത്വമൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യും, അതിലിടപെടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഈ മാതിരി കാര്യങ്ങൾക്ക് വേണ്ടി ചേട്ടൻ ഇനി ഇവിടെ വരരുത്. പ്ലീസ് ഗോ. നീ സത്യമാണോ പറയുന്നത്? ഇറങ്ങിപ്പോവാൻ നിന്നോട് അവൻ പറഞ്ഞോ? ഇറങ്ങിപ്പോന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ തല്ലുമായിരുന്നു. ഞാനിത് വിശ്വസിക്കില്ല. എന്തൊക്കെയായാലും അവൻ നിന്റെ അനിയനല്ലേ? ആ ധൈര്യം വെച്ചോണ്ട കൊച്ചമ്മ ഞാൻ പോയത്. പക്ഷേ വേട്ടയെ വേണ്ടാത്ത കാര്യത്തിനൊക്കെ ശുപാർശ ചെയ്യാൻ പോയെന്തിന്? വേണ്ടാത്ത കാര്യമാണോടി? ബാലഗംഗാധരൻ നമ്മുടെ കുടുംബ സുഹൃത്താ. എന്റെ അച്ഛ, ഇനിയെങ്കിലും ഒരു പറയാതിരിക്കെ. ഇങ്ങനെയുള്ളവരൊക്കെ കുടുംബ സുഹൃത്തുക്കളാണെന്ന് പറയുന്ന തന്നെ അവമാനമാ. സുരേഷ് ഇവളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കാം. മാതാ, ഇവക്ക് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ നമുക്കൊക്കെ ആവത്താ. കടിഞ്ഞാണേ, സ്വന്തം കയത്തിട്ടാ മതി. നാട്ടിലുള്ള സർവ ഉദ്യോഗസ്ഥന്മാരും വെങ്ങാനം വളരെ പാക്കറ്റിലാണ്. അവർക്കൊരു ആവശ്യം വന്നാൽ അദ്ദേഹം മുന്നും പിന്നും നോക്കാതെ പണം വാരിക്കോരി ചെലവാക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ആപത്ത് വന്നാൽ ഉദ്യോഗസ്ഥന്മാർ നോക്കിയിരിക്കൂ. ഞാനീ കാണിച്ചതൊക്കെ ശരിയാണെന്നാണ് അച്ഛൻ പറയുന്നത്? തെറ്റും ശരിയൊക്കെ നമ്മൾ എന്തിനാടി അന്വേഷിക്കുന്നത്? അവർക്ക് വലിയ ആളുകളാ മോളെ. നേരാ, അവരെന്ത് ചെയ്താലും നമ്മൾ കണ്ടില്ലെന്ന് വെച്ചേക്കാ നല്ലത്. ഇക്കണക്കിന് പണവും സ്വാധീനമുള്ളവർ എന്ത് വിചാരിച്ചാലും ഇവിടെ നടക്കുമല്ലോ. അതല്ലേ നടക്കുന്നത്. പിടിച്ചുകാരെ പിടിച്ചോണ്ട് വന്നപ്പോഴേ ഞാൻ എസ് ഐയോട് പറഞ്ഞതാ, കേസ് ചാർജ് ചെയ്യണ്ട, വിട്ടേക്കാം. കേട്ടില്ല. ഇപ്പതേ മോളെ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ക്ഷമാന്ന് രക്ഷം മിണ്ടാതെ ഇറക്കി വിട്ടില്ലേ. പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എന്തിനാ വെച്ചിരിക്കുന്നത്? എന്തിനാ വെച്ചിരിക്കുന്നോ? അവരുടെ ആഡംബരത്തിന് വേണ്ടിയല്ലേ ഡി. പ്രധാന ജോലി മന്ത്രിമാർക്ക് എസ്കോർട്ട്. അതെ, നിന്റെ അമ്മയുടെ നായർക്ക്. ചേട്ടൻ എന്തിനാ വിളിച്ചത്? ലേഖയ്ക്ക് വേണ്ടി നൈജീരിയയിൽ നിന്നും അമ്മ ഒരു സമ്മാനം അയച്ചിട്ടുണ്ട്. ഇതാ. എന്താ ഇത്? നോക്കണം. അതിലേത് സാരിയാ കൂടുതൽ ഇഷ്ടമായത്? എന്നെ ഇഷ്ടമായി. അമ്മ ഇത് അയച്ചത് എന്തിനു വേണ്ടിയായിരിക്കും? സാരിയല്ലേ, രാത്രി പുതയ്ക്കാനായിരിക്കില്ല. അതിലേറ്റവും നല്ല സാരി ഏതാണെന്ന് പറയാം? ഇതാണെന്ന് തോന്നുന്നു. അത്ഭുതമായിരിക്കുന്നു. എനിക്ക് തന്നെ തോന്നിയത്. എന്താ ഇതിന്റെ ഒരർത്ഥം? വിശേഷിച്ച് അർത്ഥമൊന്നുമില്ല. ഉണ്ട്, നമ്മുടെ മനസ്സിന്റെ പൊരുത്തം. ശരിയല്ലേ? അല്ല, മനസ്സിനിണങ്ങാത്തതുമായി ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല എന്റെ മനസ്സ്. ആ എസ്കോർട്ട് കാർ ഉണ്ടായിരുന്നെങ്കിൽ അതിലെങ്കിലും പോകാമായിരുന്നു. പാർട്ടി മീറ്റിംഗിന് പോകുന്നതുകൊണ്ടാ ഞാൻ എസ്കോർട്ട് വേണ്ടത്. നമ്മൾ ഇല്ലാതെ മീറ്റിംഗ് തുടങ്ങില്ലല്ലോ. അല്ല, ശിക്ഷയായി പോയി. മിനിസ്റ്റർ ഇല്ലാതെ പാർട്ടി മീറ്റിംഗോ? എന്താണക്കപ്പാ, വല്ല രക്ഷയുണ്ടോ? വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വരുമെന്നാ തോന്നുന്നത്. പക്ഷെ വർക്ക്ഷോപ്പിൽ എങ്ങനെ എത്തിക്കും? കെട്ടിവലിച്ചോണ്ട് പോണ്ടേ? എനിക്കതല്ല, ഈ രാജ്യത്തെ ഒരു മന്ത്രി ബ്രേക്ക് ഡൗൺ ആയി കിടന്നിട്ട് തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിയെങ്കിലും ഉണ്ടോ നോക്കി.
ഇക്കണക്കിന് പാവം ഗവർണറുടെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങളുടെ അനുഭാവികൾ കുറയണ ഇവിടെയൊക്കെ കാണണമല്ലോ. അനുഭാവികളെക്കാൾ ഭേദം എതിരാളികളാ. എതിരാളികൾ എതിർക്കുമെന്നറിയാം, അനുഭാവികൾ തരം കിട്ടിയാൽ കാല് വരാൻ നോക്കും. സാറേ, ഇതുപോലൊരിക്കൽ ഞാനും നമ്മുടെ മറ്റേ മന്ത്രിയും കൂടി അദ്ദേഹത്തിന്റെ ബെൻസിൽ ഒന്ന് യാത്ര ചെയ്തു. രാത്രി സമയം വണ്ടി വഴി ബ്രേക്ക് ഡൗൺ ആയി. അദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയാവോ? എന്റെ ഗുരുവായൂരപ്പാ, വണ്ടി സ്റ്റാർട്ടാക്കി തരണേ എന്ന് പറയുകയും ചവിട്ട് ഗോപാലപിള്ള എന്നൊരലർച്ചി. എന്ത് അതിശയമാണെന്നോ, വണ്ടി സ്റ്റാർട്ടായി പുഷ്പം പോലെ ഓടിപ്പോവുകയും ചെയ്തു. വണ്ടിയല്ല ഭരണം ബ്രേക്ക് ഡൗൺ ആയാലും ഇറക്കി വിടല്ലേ ഗുരുവായൂരപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ചവിട്ട് കൊടുത്താൽ മതി, ചക്രം വരണ്ടോളൂ. ഒരു പോലീസിൽ പോയിരുന്നല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ബ്രേക്ക് ഡൗൺ ആയിരിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്യണം സാർ. നമുക്കിതിൽ കയറി ടി വിയിലേക്ക് പോവാം. ഡ്രൈവർ കാർ അവിടെ കൊണ്ടുവരട്ടെ. അത് ശരിയാ സാർ, കയറിയാട്ടെ. അവരും കൂടെ കയറട്ടെ. ക്ഷമിക്കണം സാർ, ഇത് ഡിപ്പാർട്ട്മെന്റ് വരെ ജീപ്പാണ്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. കൂടെ വന്നവരെ വഴിക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റുമോ? ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാർ. സാരമില്ല, ഞാൻ പറഞ്ഞിട്ടല്ലേ സാർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇവരെ ഞാൻ ഈ ജീപ്പിൽ കൊണ്ടുപോയില്ല എങ്കിൽ ഞാനും വരുന്നില്ല. എന്നാ വേറൊരു കാർ ഏർപ്പാട് ചെയ്യാം സാർ. ആവശ്യമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ സാർ. ഇക്കാരി ഇയാളാണ് നമ്മുടെ കഥാനായകൻ. ഓഹോ, അത് ഇവരാണോ? ഓളെ പൊക്കണം സാർ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി ഇവിടെ പൊളിയും. വരട്ടെ, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഞാൻ എന്തൊക്കെയാ മോനെ കേക്കുന്നത്? ഈ മന്ത്രിയെ വണ്ടി കേട്ടിയില്ലേ? കൊള്ളാമല്ല അമ്മേ ഈ വാർത്ത. കിട്ടി ചിരിക്കൊന്നും വേണ്ട, അച്ഛൻ പണിയിരിക്കണം. ചേടാ, മന്ത്രി ജിപി കേറ്റാത്തതിന് അമ്മാവൻ പണങ്ങുന്ന എന്തിനാ? എനിക്ക് പേടി തോന്നടാ മോനെ, നീ ഇനി എല്ലാരെയും വെറുപ്പിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? ഈ ജോലിക്ക് ഇങ്ങനൊരു ദോഷം കൂടി ഉണ്ടമ്മേ, എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചെന്ന് വരില്ല. എതിർക്കാൻ കുറഞ്ഞ പക്ഷം 10 കള്ളന്മാരെങ്കിലും ഉണ്ടാവും. കള്ളന്മാരല്ല, കൊള്ളാവുന്നവരെ എതിർത്താലും ചേട്ടൻ ധൈര്യമായിട്ട് പണിയെടുപ്പിക്കോ. ഇപ്പോഴും ഇവിടെ ചുമയുള്ളൊരു ഇൻസ്പെക്ടർ വന്നെന്നാ നാട്ടുകാർ പറയുന്നേ. നേരോ എന്നാലേ, ഒരു കടലാസിൽ അതിങ്ങോട്ട് കുറിച്ച് തന്നാ ഞാൻ കഴുത്തെ കെട്ടി തൂക്കിട്ടൊന്ന് നടക്കാം. ഉടനെ അവനെ കളിയാക്കിക്കോ. അമ്മാവൻ മുറിയിലുണ്ടോ? ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. വേണ്ട മോനെ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, സുഖമില്ലാത്തതല്ലേ. നിന്നെ കണ്ട് നല്ല ഒച്ചയും ബഹളവും ഉണ്ടാക്കിയ ഈ ജീട്ടിൽ എന്തൊരു മനുഷ്യനാ. ബാലഗംഗാധര മുതലാളി ഈ വിവരം ഫോൺ ചെയ്ത ഉടനെ അച്ഛൻ എടുക്കച്ചെന്ന് പറഞ്ഞു. അയാൾക്ക് പഴയ വൈരാഗ്യം കാണാതിരിക്കോ? ഗംഗാധര മുതലാളി ഇപ്പോഴത്തെ കേസ് രക്ഷപ്പെട്ടു. മന്ത്രിസഭ തന്നെ കേസിലല്ലേ. പക്ഷെ അയാളെ ഞാൻ വിടില്ല, ഇനിയും പിടിക്കും. അത് വേണ്ട മോനെ, അയാൾ വലിയ പണക്കാരനാ, വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ലെന്ന ആളുകൾ പറയുന്നത്. അമ്മേ, കുരുക്ഷേത്ര യുദ്ധത്തില് 101 ദുഷ്ടന്മാരെ എതിർത്തത് വെറും 5 പേരായിരുന്നു. സ്വന്തം സഹോദരനായ കർണൻ പോലും ശത്രുപക്ഷത്തായിരുന്നു. എന്നിട്ട് ആരെ ജയിച്ചത്? എന്നേക്കാൾ ശക്തിയുള്ളവരോട് മത്സരിക്കുന്നതാണ് അമ്മേ എനിക്കിഷ്ടം. ഈ SIയെ തൂക്കി കാസർഗോഡിന് തട്ടാൻ ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. തട്ടിക്കള മുതലാളി, പോട്ടെ, അതിർത്തി കടന്ന് മഞ്ഞുകൊള്ളട്ടെ. പക്ഷെ വന്നതല്ലേ ഉള്ളൂ, ഉടനെ പൊക്കിയ പരാതി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് പരാതി? മുതലാളി, ആ ദുഷ്ടനെ ഇവിടുന്ന് പൊക്കാതെ എന്നെ പോലുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ ഒക്കില്ല. ഏട്ടൻ എന്താ കുഴപ്പം? ചൂത്തി കിട്ടിയിരുന്നത് മുഴുവൻ നിരോധിച്ചു കളഞ്ഞില്ലേ? അതില്ലാതെ ഒരു പോലീസുകാരൻ ജീവിക്കാനൊക്കോ മുതലാളി? അവനെ ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ ധൈര്യമായിരിക്കേ. മുതലാളിയെ സ്വപ്പം കുടിക്കും മുതലാളി, ഒരു രസമില്ലല്ലോ. ഞാൻ കുടിക്കാറില്ല എന്ന് നാരായണൻകുട്ടി അറിഞ്ഞുകൂടെ? മുതലാളി തന്നെ ഉണ്ടാക്കി വിൽക്കുന്നത് കുടിച്ചാ ചത്തുപോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും. അതൊന്നും അല്ലടേ, ഒരു മുതലാളിയും കുടിക്കത്തില്ല, നമ്മളെ കൊണ്ട് കുടിപ്പിക്കും. നമ്മൾ അങ്ങനെ കുടിച്ച് കുടിച്ച് ഹനുമാന്മാരാവുമ്പോൾ അവരത് കണ്ടു രസിക്കും, അതാണ് അവരുടെ സ്റ്റൈൽ. ചേട്ടാ എന്താ? ചേട്ടാ ഒന്നോടടി. വേണ്ട, ഇത് രണ്ടാമത്തെ കുപ്പിയാ, എനിക്ക് മതിയടാ. ആ മുതലാളി വന്ന കാര്യം പറഞ്ഞില്ല. ഇപ്പോഴത്തെ കേസിൽ മുതലാളി ജയിച്ചു എന്നാണ് സൂക്ഷിക്കണം. SI ആള് വിന്താളന്. അവൻ എന്റെ രോമത്തിൽ തൊടാൻ പറ്റില്ലടോ. ഭാഗ്യലക്ഷ്മി. ചേച്ചി. അയ്യോ മഹാലക്ഷ്മി, അച്ഛലക്ഷ്മി. ഇവർക്ക് പതിവ് കൊണ്ടുവന്ന ഇതാ.
അപ്പൊ പോവല്ലേ? കുപ്പി കുറച്ചുകൂടെ ഉണ്ടല്ലോ മുതലാളി, അവനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. അവൻ ചോദിക്കാറുണ്ടോടാ, സ്പിരിറ്റിൽ ചായം കലക്കിയതാണെങ്കിലും അവന്റെ പക്ഷേ ഞാൻ എങ്ങനെ വീട് വെച്ചു? ഈ പെണ്ണെ കിടന്നോട്ടെ മുതലാളി. വേണ്ട വേണ്ട, ഇവിടെ കിടക്കാൻ പറ്റില്ല. രാത്രിയിലെ വല്ല മന്ത്രിമാരും കയറുമെന്ന് കണ്ട. അയ്യോ നേടാ, മൈ ഡിയർ സുരേഷ്, നിങ്ങൾ നേരിട്ട് കണ്ടുപിടിച്ച് ചാർജ് ചെയ്ത സ്പിരിറ്റ് കേസ് ഉന്നത തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം പിൻവലിക്കേണ്ടി വന്നു. എന്തു ചെയ്യാം, നമ്മുടെ നാടിന്റെ ഗതി ഈ നിലയിലായി. നിങ്ങൾ നിരാശപ്പെടണ്ട, ധൈര്യമായി മുന്നോട്ട് പോകും. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അന്തിമ വിജയം നിങ്ങൾക്കുള്ളതായിരിക്കും. ഗവൺമെന്റ് നടത്തുന്ന ഭാഗ്യക്കുറിയുടെ ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ വ്യാജമായി ഇവിടെ അച്ചടിക്കുന്നുണ്ട്. ബാലഗംഗാധരന്റെ പ്രസിൽ രാത്രിയിൽ രഹസ്യമായിട്ടാണ് അച്ചടിക്കുന്നത്. ഹലോ, 2579 കെയർ മാനേജർ അല്ലേ? പ്രിന്റിംഗ് എവിടം വരെയായി? ഇനി കുറച്ചുകൂടി ഉണ്ട് മുതലാളി. പ്രിന്റ് ചെയ്തിടത്തോളം പാക്ക് ചെയ്തില്ലേ? ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരം വിളിക്കുന്നതിന് മുൻപ് എല്ലാം പാക്ക് ചെയ്ത് വാനിൽ അയക്കണം. കാലത്ത് ആരെങ്കിലും വന്നാൽ പ്രിന്റിംഗ് നടന്നതായി ഒരു സംശയവും തോന്നരുത്. അവർ വിറ്റ് പോലും കാണരുത്. ശരി മുതലാളി. രൂപ എത്രയാണെന്നറിയാവോ? 1 crore. ലോട്ടറി ടിക്കറ്റിൽ 5 wickets.
You are under arrest. Daddy? We have a lottery ticket. I am going to dress you. Sorry, Varnam. മസൂദിനല്ലേ? ഈ മിസ്സസ് ബാലഗംഗാധരൻ. ഇയാളെ ലോക്കപ്പ് ചെയ്. അയ്യോ, ഇത് ബാലഗംഗാധരൻ സാറാ. ഈ നാട്ടിലെ പൈസയാണോ? അല്ല, ഇവിടുത്തെ ഒരു വലിയ പ്രമാണിയാണ്. ഇങ്ങ താഴ്ന്ന് തോളി വെച്ചോ. ഉടുപ്പൂരി വാങ്ങി ലോകപ്പേടോ? ഉടുപ്പൂരിയാണ്. സാറ് ദിവസവും 4:10 ഓരോ ഗ്ലാസ് വാട്ടർ ബെറീസ് കാമ്പൗണ്ട് കഴിക്കുന്ന പതിവുണ്ട്. അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കാമോ ചോദിക്കുന്നു. ഒരു ഗ്ലാസ് വാട്ടർ വേണമെങ്കിൽ ഇവിടുന്ന് കഴിച്ചോളാം മറ, മറ്റേത് വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ മതി. ഇത് മുഴുവൻ പിടിച്ചെടുത്ത വ്യാജ ലോട്ടറി ടിക്കറ്റുകളാണ് സാർ. അതെ, മിസ്റ്റർ ബാലഗംഗാധരനെ പോലെ ഭരണമണ്ഡലത്തിന് നല്ല സ്വാധീന ശക്തിയുള്ള ഒരാൾ വളരെയേറെ രഹസ്യമായി നടത്തിയിരുന്ന ഈ ഏർപ്പാട് കണ്ടുപിടിക്കാൻ സാറിന് എങ്ങനെ സാധിച്ചു? ആരോ ഒരാൾ പേര് വെക്കാതെ എഴുതിയ ഒരു കത്തിൽ നിന്നാണ് ഇത് അന്വേഷിക്കാനുള്ള പ്രേരണ എനിക്ക് കിട്ടിയത്. ഇതുകൊണ്ട് രാജ്യത്തിന് എത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് സാറിന് പറയാം. അദ്ദേഹം തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന ഏർപ്പാടല്ലേ, എത്ര കോടിയുടെ നഷ്ടമുണ്ടെന്ന് കേസ് വിസ്തരിക്കുമ്പോഴേ പറയാൻ കഴിയും. ഇത്ര ഭീകരമായ ഒരു കുറ്റകൃത്യം കണ്ടുപിടിച്ച സാറ് ന്യായമായും ഒരു അവാർഡും പ്രമോഷനൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? അതിലൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഏതായാലും കുറ്റം ചെയ്തവർ ശിക്ഷ വാങ്ങണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ അമ്മാവന, നീ ഉടനെ ഇങ്ങോട്ടൊന്ന് വരണം. ഇവിടെ ഇപ്പൊ കുറച്ച് പത്രക്കാർ വന്നിട്ടുണ്ട്, ഞാൻ അവരോട് സംസാരിച്ചോണ്ടിരിക്കുക. അവര് പറഞ്ഞയച്ചിട്ട് വേഗം അങ്ങോട്ട് വാ. അവര് പോയി കഴിഞ്ഞാൽ ഉടനെ ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് ക്വസ്റ്റ്യൻസ്? ഞങ്ങൾക്കിനി കൂടുതലൊന്നും അറിയാനില്ല, ഇതെല്ലാം പത്രത്തിൽ എഴുതാമല്ലോ. തീർച്ചയായും, എങ്കിൽ വരട്ടെ. ഓക്കെ, പോലെ സാർ ഈ സാധനമൊക്കെ തൊണ്ടുപുറയിലേക്ക് മാറ്റി. നിന്റെ ഡ്യൂട്ടിയും ന്യായവാദവും ഒന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് നിന്നിൽ എന്തെങ്കിലും അധികാരമുണ്ടോ? ഉണ്ട്. നിനക്ക് എന്നോട് എന്തെങ്കിലും കടപ്പാടുണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അമ്മാവൻ പറയൂ. മിസ്റ്റർ ബാലഗംഗാധരന്റെ പേരിൽ ആ കേസ് നീ ചാർജ് ചെയ്യരുത്, അയാളെ ഉടനെ വിട്ടയക്കണം. അമ്മാവൻ എന്തായി പറയുന്നത്? മഹസർ എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞെങ്കിൽ അത് കീറിക്കളയണം, അല്ലെങ്കിൽ മാറ്റി എഴുതണം. നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ. നിനക്ക് നിർബന്ധമാണെങ്കിൽ കേസ് പ്രസ്മാനയുടെ പേരിലായിരിക്കും. എന്തായാലും ബാലഗംഗാധരനെ വിട്ടയച്ചേ മതിയാവും. ഇക്കാര്യത്തിൽ എനിക്കിനി ഒന്നേ ചെയ്യാൻ കഴിയും. എന്താ? എന്നെ വളർത്തി പഠിപ്പിച്ച് ഉദ്യോഗസ്ഥനാക്കിയ എന്റെ അമ്മാവൻ പറഞ്ഞൊരു കാര്യം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കാം. അല്ലാതെ ബാലഗംഗാധരനെ വിട്ടയക്കുന്ന പ്രശ്നമേ ഇല്ല. തീർച്ചയാണോ? ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിലൊരു വാശി വേണോ അമ്മാവ? മറ്റൊന്നും ആലോചിക്കണ്ട, അമ്മാവൻ പറയുന്നൊരു കാര്യമല്ലേ. ഇത് അമ്മയ്ക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അമ്മ ഇതിൽ ഇടപെടണ്ട. എടാ, ബാലഗംഗാധരനെ പോലുള്ള ഒരു വിചാരിച്ചാൽ ഈ നാട്ടിൽ എന്ത് നടക്കും? അങ്ങനെ ഭയപ്പെട്ട ജീവിക്കാൻ നോക്കും അമ്മാവ. എതിരാളി ചിലപ്പോ നമ്മളെക്കാൾ ശക്തരായിരിക്കും. അതിന്റെ പേരിൽ അവന്റെ കാല് നക്കാൻ പോകുന്നവന്റെ തന്ത ഏതവനടാ നാളുകൾ ചോദിക്കും. എന്നെ പ്രസവിച്ച എന്റെ അമ്മ അത് കേൾക്കാൻ ഞാൻ ഇടവരുത്തില്ല. തീർച്ച. ബാലഗംഗാധരൻ സാറിനെ ഇറക്കിക്കൊണ്ടുപോകാൻ ഇനി കൂടുതൽ വലുതും വേണോ? എന്തിന്? ആട്ട കടിച്ച് മാട്ട കടിച്ച് എന്താ പ്രാണ്ടി പിടിച്ച് കടിച്ചപ്പോഴില്ലേ പുടി അറിഞ്ഞത്? അയാള് ചെറുപ്പമല്ലേ, അതിന്റെ അഹങ്കാരമാ. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ സംഗതി കുഴയും. കേക്കണ്ടേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞങ്ങൾ വന്നിട്ട് കുറേ നേരമായി. എന്താ കാര്യം?
മജിസ്ട്രേറ്റിന്റെ ഉത്തരവാണ്. ഇത് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറുടെ സർട്ടിഫിക്കറ്റ് ആണ്. മിസ്റ്റർ ബാലഗംഗാധരന്റെ പ്രസിൽ അച്ചടിച്ച ടിക്കറ്റുകൾ ഡയറക്ടറുടെ ഓർഡർ അനുസരിച്ച് അച്ചടിച്ചിട്ടുള്ളതാണ്. അതിനുള്ള തെളിവാണിത്. ഇത് സർട്ടിഫിക്കറ്റ്, അത് ഓർഡർ. നിങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഒറിജിനൽ ടിക്കറ്റുകളാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഈ സർട്ടിഫിക്കറ്റിന്റെയും തെളിവുകളുടെയും വെളിച്ചത്തിലാണ് അറസ്റ്റ് ചെയ്തവരെ മോചിപ്പിക്കാനുള്ള മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. ഇനി ഫർദർ ഒബ്ജക്ഷൻ ടു റിലീസ് ദം. അവരെ തുറന്നോട്ടേക്ക്. നിങ്ങൾക്ക് വീട്ടിലേക്ക് വന്നേക്ക്. ബാലഗംഗാധരന്റെ കേസ് എങ്ങനെയായി സുരേഷ്? എന്താ ശിക്ഷ? ജീവപര്യന്തമായിരിക്കും. ഏയ്, തൂക്കിക്കൊല്ലുമെന്നാ ഞാൻ കേട്ടത്. അച്ഛാ, എന്താടി വീച്ച പിശാചിനേക്കാളും ദൈവം തന്നെയാണ് ചെ നല്ലത്. Thank you.
ലേഖേ, സത്യം തോറ്റു, ജനങ്ങൾ തോറ്റു, പക്ഷെ ഞാൻ തോക്കില്ല, ഒരിക്കലും തോക്കില്ല. എന്റെ ഭഗവാനെ, ഇതുങ്ങൾ രണ്ടും ഇത് എപ്പോ വന്ന് കിടന്നു? അശ്രീകരം. ഡേ, അങ്ങോട്ട് എഴുന്നേറ്റ്, എഴുന്നേക്കാൻ നേരം വന്ന്. മണി എത്രയടി? ഇന്ന് കവാത്തുള്ള ദിവസം. ചേട്ടൻ ഇന്ന് കവാത്തിന് പോണ്ട, ഞാൻ അവധി തന്നിരിക്കുന്നു. നമ്മൾ ആരാ അവധി കൊടുക്കാൻ? ആരാണെന്നോ? നീരേറ്റ് നാരണം കുട്ടിയെ പറ്റി നിനക്കെന്തറിയാം? സ്ഥലത്ത് പ്രധാന നേതാവ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൂടിയേട്ടാ. ആഭ്യന്തരമന്ത്രി തോക്കാണെങ്കിൽ നാരണം കുട്ടി അതിന്റെ കാഞ്ചിയാ. ആ കാഞ്ചി എന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ട്. നിങ്ങൾ മര്യാദയ്ക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ട് കവാത്തിന് പോകാൻ നോക്ക്. പെൻഷൻ ആകുന്നതിന് മുമ്പേ ഒരു പെങ്ങച്ചുള്ളതിനെ കൂടെ പറഞ്ഞയക്കേണ്ടതാ. എന്തിനാ ചേച്ചി പെൻഷനും കല്യാണവും കൂടെ കൂട്ടിക്കൊഴിക്കുന്നത്? പെണ്ണിനെ ഞാനേറ്റു. ഏറ്റെന്ന് പറഞ്ഞാൽ നാരായണൻ കുട്ടി അവളെ കെട്ടു വന്നു തന്നെ. അപ്പൊ അതിനു വേണ്ടിയാണോ ഈ തുണ്ണയ്ക്ക് വിളിച്ചോണ്ട് വന്ന് നടത്തിയത്? കല്യാണം കഴിയാതെ അകത്ത് കിടക്കുന്നത് ശരിയാണോ ചേച്ചി? നിങ്ങൾ സമ്മതിച്ചാലും ജനം സമ്മതിക്കുവോ? ദേ ഇങ്ങോട്ട് നോക്കേ. അപ്പൊ നാരായണൻ കുട്ടിക്ക് പെണ്ണ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചോ? ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. തലയിലെഴുത്ത് നേരെയാണെങ്കിൽ അടുത്ത വർഷം മന്ത്രിയാ. മന്ത്രിയായാൻ തലയിലൊന്നും വേണ്ട. ഞാൻ ഇലക്ഷന് നിൽക്കും, MLA ആവും, മന്ത്രിയാവും. എന്നാൽ അത് കഴിഞ്ഞിട്ട് മതി കല്യാണാലോചന. എന്നാ ഇത്തവണ വന്നേ നിൽക്കും. തൽക്കാലം ഗേറ്റിന് വെളിയിൽ നിന്നാ മതി. പോയാട്ടെ. എവിടെന്ന് കിട്ടിയേട്ടാ ഈ പുള്ളിനെ? എന്ത് പറയാനാ, ഒരു കള്ളന്റെ വീട്ടിൽ തൊണ്ടിയെടുക്കാൻ ചെന്നപ്പോ എന്റെ ഗതികേണ് ഞാൻ ചൂണ്ടിക്കൊണ്ടു പോന്നതാ. സർവ എരപ്പാളിത്തിന് പോകാൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പോരാത്തത് ചേട്ടനും പഠിപ്പിച്ചു കാണും. വന്നു കയറുന്ന എരപ്പാളികളെ ആക്ഷേപിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ അത് എന്നെ ആക്ഷേപിച്ചു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് തന്തയ്ക്ക് വിളിക്കാനേ നേരമുള്ളൂ. എന്നാ ഞാനും കൂടി ഒന്ന് വിളിച്ചേക്കാം. എരപ്പാളി സുരേഷ്, ബാലഗംഗാധരൻ വീണ്ടും രക്ഷപ്പെട്ടു ഇല്ലേ? പണവും സ്വാധീനമുള്ളവർ എന്ത് തെറ്റ് ചെയ്താലും അവരെ താങ്ങി നിർത്താൻ ഇന്നത്തെ സർക്കാരും ഉദ്യോഗസ്ഥന്മാരും കാണും. ഈ വ്യവസ്ഥിതി ഒന്ന് പൊളിച്ചെഴുതിയാലേ ഇവിടുത്തെ സാധാരണക്കാരന് സ്വയമായി ജീവിക്കാനാവൂ. ഇതെന്റെ മൂന്നാമത്തെ കത്താണ്. ഇനി ഞാൻ ആരാണെന്ന് പറയാം. വന്നിട്ട്
നീ ഇവിടെ നിന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സ്ഥലം മാറുമെന്ന് നീയല്ലേ? നീ എനിക്ക് കത്തുകൾ അയച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? നീയെങ്കിലും ചങ്കൂറ്റത്തോടെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ. പേര് വെച്ചയച്ച അവസാനത്തെ കത്തോ? എന്റെ ശവശരീരം പോലീസുകാരെ ഏൽപ്പിക്കാനായിരുന്നു തീരുമാനം. കുറേ ദിവസം ആലോചിച്ചു, അവസാനം എന്നെ കൊല്ലാതെ നിന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. എന്താ വെട്ടാൻ ഇനി തലകളൊന്നുമില്ലേ? പരിഹാസമാണെന്ന് മനസ്സിലായി. എന്നാൽ ഒരു സത്യം പറഞ്ഞോട്ടെ, ഒരു തല കൂടി വെട്ടിക്കളയാൻ കഴിയാതിരുന്നതിൽ ദുഃഖമുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. വീടും ആക്രമിച്ചു, എങ്ങനെയോ രക്ഷപ്പെട്ടുകളും. ആളാരാണെന്ന് മനസ്സിലായോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ജനദ്രോഹി, സമ്പന്നൻ, നിന്നെ തുടർച്ചയായി തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബാലഗംഗാധരൻ. തലയും കൊണ്ട് നടക്കാൻ അർഹനാണോ അയാൾ? അയാളുടെ സ്പിരിറ്റ് ബിസിനസിനെ കുറിച്ചും പ്രസിനെക്കുറിച്ചും എല്ലാം ഞാൻ എഴുതിയത് സത്യമാണെന്ന് നിനക്കിപ്പോ ബോധ്യമായില്ലേ? കേസുകളൊക്കെ നീ പിടിച്ചു, എന്നിട്ടെന്തായി? ഇവിടെ സമ്പന്നന്മാർ വിചാരിക്കുന്നതേ നടക്കൂ. രാജ്യവും ഭരണവും അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ തല ഉടനെ ഉപദേശിക്കാൻ പോവുകയാണ്. അല്ല, നീ എം എസ് സി കഴിഞ്ഞ ഡോക്ടറേറ്റ് എടുത്ത ഒരു കോളേജ് ലെക്ചർ ആയിരുന്നു. എന്നാലും എടാ, ആ പരിപാടി തെറ്റായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങളത് തിരുത്തി. ഇനി അത് സംബന്ധിച്ചൊരു വാദപ്രതിവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നീ പശ്ചാത്തപിക്കുന്നു അല്ലേ? ജനങ്ങൾക്കിന്ന് ഞങ്ങളെ ആവശ്യമില്ല. ഞങ്ങളെ ഒളിവിൽ താമസിപ്പിക്കാൻ പോലും അവർ മടി കാണിക്കുന്നു. എങ്കിൽ പിന്നെ പോലീസുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിൽ മരിച്ചു കളയാമെന്നാണ് ഞാൻ കരുതിയത്. കാര്യം, ഞാൻ നേരിട്ട് ആരെയും കൊന്നിട്ടില്ലെങ്കിലും കൊലക്കേസുകൾ പലതല്ലേ എന്റെ പേരിൽ. ഏതായാലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ സ്ഥലം മാറി വന്നു. നിന്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങിയേക്കാം. 100,000 രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയൊന്നും അല്ലല്ലോ. മനസ്സിലായില്ല. നിനക്കും അറിയാവുന്നതല്ലേ, പല കേസുകളിലായി 100,000 രൂപ എന്റെ തലയ്ക്ക് സർക്കാർ വില പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ആളിനുള്ളതാണ് ആ തുക. എന്റെ സമ്മാനമായി നിനക്കിരിക്കട്ടെ. എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഇതാണോടാ നീ എന്നെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്ക് വരണം എന്ന് പറഞ്ഞ് നീ കത്തയച്ചത് എന്നെ ഇങ്ങനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? ഇതിലെന്താ ഒരു തെറ്റ്? നിനക്കത് മനസ്സിലാവില്ലടാ. 4 വർഷം കോളേജ് ഹോസ്റ്റൽ മുറിയിൽ ഒരു കട്ടിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഉറങ്ങിയവരാണ് നമ്മൾ. നിന്നെ അറസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന 100,000 രൂപ എനിക്ക് എന്താടാ? എന്റെ ശവത്തിന്റെ മൂലിട്ട് കത്തിക്കാനോ? പറയുന്നത് മനസ്സിലാക്കൂ സുരേഷ്. നിങ്ങളടാ പട്ടി. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. മനുഷ്യനെ കൊല്ലാൻ നടന്ന നീ മനുഷ്യത്വവും മറന്നുപോയി. നിയമത്തിന്റെ മുൻപിൽ ബന്ധങ്ങൾക്ക് പോലും വില കൽപ്പിച്ചിട്ടില്ലാത്തവനാണ് ഞാൻ. പക്ഷെ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യില്ല. നാം തമ്മിൽ കണ്ടിട്ടില്ലെന്ന് കരുതൂ. ഞാൻ തിരിഞ്ഞേൽക്കാം, നീ ഇവിടെ രക്ഷപ്പെടൂ. നീ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ പോലീസുകാരുമായി ഏറ്റുമുട്ടും. പിന്നെ എന്റെ ശവമായിരിക്കും നീ കാണുക. ഗോപൻ അറസ്റ്റ് മീ സുരേഷ്. അറസ്റ്റ് മീ സുരേഷ്. ഓൾറൈറ്റ്, നീ സ്വയം വന്ന് കീഴടങ്ങിയതിന് ശേഷം മാത്രമാണ് നിന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ റെക്കോർഡിൽ എഴുതും. നിന്റെ ഇഷ്ടം. ഇങ്ങനെ വരൂ. ആവശ്യമുണ്ടോ? നല്ല വിശപ്പുണ്ട്. വേണ്ടപ്പോലെ ഇതാ, എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കും. കഴിക്കാൻ എന്താ വേണ്ടത്? എന്തായാലും വിരോധമില്ല. കൂട്ടുകാരനായാലും കുത്തുകാരിയല്ലേ, ഇത്രയേറെ വിഷമിക്കുന്ന എന്തിന്? ഞങ്ങളങ്ങനെ കൂട്ടുകാർ മാത്രമായിരുന്നില്ല, അതിനപ്പുറം എന്തൊക്കെ ബന്ധങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും രണ്ടുപേരും തോക്കെടുത്തത്. അവിടെയാണ് എനിക്ക് അത്ഭുതം.
പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു വാക്കുകൊണ്ട് പോലും അവൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ളവൻ ഉദ്യോഗം വലിച്ചെറിഞ്ഞ് തൂക്കമെടുത്തുകൊണ്ട് കൂട്ടുകാരോടൊന്നിച്ച് കാട്ടി കയറിയെന്നറിഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ ഏതായാലും അവന് വേണ്ടി ഞാൻ വക്കീലിനെ ഏർപ്പാട് ചെയ്യും, കേസ് വാദിക്കും. അത് ചേട്ടന്റെ ഉദ്യോഗത്തെ ബാധിക്കില്ലേ? ബാധിച്ചേക്കാം, എന്നാലും അവനെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കും. അവൻ ആരെയും കൊന്നിട്ടില്ലെന്ന് പറയുന്നു, കൊല്ലാൻ അവനെ കൊണ്ടാവില്ല. ഞാനത് വിശ്വസിക്കുന്നു, അവനെ ഞാൻ രക്ഷിക്കും. ലോക്കപ്പ് മർദ്ദനം! മലയാളിയായ ഇൻസ്പെക്ടറെ ഗോപകുമാറിന്റെ ഘാടകനെ ലോക്കപ്പ് മർദ്ദനം! മലയാളിയായ ഇൻസ്പെക്ടറെ ഗോപകുമാറിന്റെ ഘാടകനെ ലോക്കപ്പ് മർദ്ദനം! മലയാളിയായ ഇൻസ്പെക്ടറെ ഗോപകുമാറിന്റെ ഘാടകനെ ലോക്കപ്പ് മർദ്ദനം! എന്താ എന്തുണ്ടായി? ഗോപൻ, 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 എന്താ സംഭവിച്ചെന്ന് പറയൂ. രാത്രി വല്ല അസുഖം ഉണ്ടായോ? ഞങ്ങൾക്കൊന്നും അറിയില്ലേ മാനെ, നേരം എടുത്തിട്ടും വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. ലോക്കപ്പ് തുറന്ന് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്നു. സ്റ്റേഷന്റെ പുറകിൽ കൊണ്ടിടാൻ പറയാം. നിങ്ങൾ പുറകുവശത്തുകൂടി ഇറങ്ങി വീട്ടിലേക്ക് പോയിക്കോളൂ. ഇല്ല സാർ, ഞാൻ അങ്ങനെ പോവില്ല. പറയുന്നത് മനസ്സിലാക്കൂ. നിങ്ങൾ ഇവിടെ നിന്നാൽ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും, അവർ അക്രമാസക്തരാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പോകാൻ പറയുന്നത്. എന്തായാലും പിന്നിൽ കൂടി ഒളിച്ചു പോകാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എന്ത് മനുഷ്യനായി? പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ ആരെ കൊന്നിട്ടില്ല സാർ. പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ സ്റ്റേഷന്റെ മുന്നിൽ കൂടെ തന്നെ പോകും. Thank you.
അറസ്റ്റ് ചെയ്തു ലോക്കപ്പിൽ അടച്ചു നീ. പക്ഷെ അപ്രൂവി മരിച്ച എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? ചേട്ടാ ആ മനുഷ്യ എന്റെ ആത്മസുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് 4 വർഷം ജീവിച്ചവരാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്താ നീ അവനെ തല്ലില്ലേ? അപ്പോ ചേട്ടൻ തല്ലിക്കൊന്നാണോ ചേട്ടൻ പറയുന്നത്? അതിന് മറുപടി പറയേണ്ടത് അവനാ. ഏതായാലും ഈ സമയത്ത് നീ സ്റ്റേഷനിൽ നിന്ന് പോകുന്നത് ശരിയായില്ല. വല്ല സംശയം തോന്നിയാലോ? എസ് പി നിർബന്ധിച്ചതുകൊണ്ടാമേ ഞാൻ പോകുന്നത്. ഇവൻ അവിടെ നിന്ന ജനങ്ങൾ സ്റ്റേഷന് തീ വയ്ക്കും, അത്ര ചൂട് പിടിച്ച് നിൽക്കിയ ആൾക്കാര്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ സുരേഷ്, യു ആർ അണ്ടർ അറസ്റ്റ്. ഗോപകുമാർ മർദ്ദനമേറ്റ് മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിങ്ങൾ ഗോപകുമാറിനെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചെന്ന് പോലീസുകാർ മൊഴി നിന്നിട്ടുണ്ട്. ഏത് പോലീസുകാരാണ് അങ്ങനെ പറഞ്ഞത്? ഐ വോണ്ട് ടു സീ ദം. അവരെ കോടതിയിൽ വെച്ച് കാണാം. കം ഓൺ. എന്റെ ദേവി, ശരിയായിട്ടും കൊന്നിട്ടില്ല. ഇതിനെന്താ ചതിയുണ്ട്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ. Thank you.
ദുഃഖ ഗ്രീഷ്മത്തിൻ തീയലകൾ ശിഥിലമാം ജീവന്റെ നെടുവീർപ്പുകൾ ഒരു കൊടുംവേനലിൻ തിരയടി കത്തിയെരിഞ്ഞു എത്ര മനസ്സുകൾ മരവിച്ചു ഏകാന്തതയുടെ തടവറയിൽ എത്ര കിനാവിൻ തിരികെട്ടു എത്ര കിനാവിൻ തിരികെട്ടു പെണ്ണിന്റെയും കണ്ണുനീര് വീണ് ഈ വീട് മുടിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിയത്. ഇനി അങ്ങോട്ട് ഒരു കാര്യത്തിനും എന്നെ പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ സഹായം അവനെന്തിനാ? നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവന്റെ ശത്രുക്കളല്ലേ. ഇവൻ ഇവിടെ നിന്ന് അവരാരെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു കയറുമോ? എന്നെ ഓർത്ത് ആരും വിഷമിക്കണ്ട, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഓണല്ലേ, ഞാൻ ഇനി ഈ വീട്ടിൽ നിന്നുകൂടാ. എന്റെ പേരിലുള്ള കൊലക്കുറ്റം എനിക്ക് പ്രശ്നമല്ല, പക്ഷെ മരിച്ചത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അവനെ കൊന്നതാരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നിന്നാൽ അത് നടക്കില്ല. ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ തിരിച്ചു വരും. അവൻ പോയി തെളിയിച്ചിട്ട് വരട്ടെ, കാണാമല്ലോ. എന്തോ കാണാനാ, കൊലപ്പുള്ളിയെ ശിക്ഷിക്കും, തൂക്കിക്കൊന്നിന്റെ ഭാഗ്യം. അമ്പത്തിരണ്ട് ദേ ഈ രേഖയാണ് ഭാഗ്യരേഖ. ഇംഗ്ലീഷിൽ ഇതിനെ മിസ് ഫോർച്യൂൺ ലൈൻ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിലെ ജയാപജയങ്ങൾ കാണിക്കുന്നത് ഈ ലൈനാണ്. നിങ്ങളുടെ കയ്യിലെ ഭാഗ്യരേഖ നല്ല തെളിഞ്ഞതാണ്, പക്ഷേ ഇവിടെ ഒരു കട്ടുണ്ട്, അതിനെ പ്രതിബന്ധം എന്ന് പറയും. 2 വയസ്സിനും 22 വയസ്സിനും ഇടയ്ക്ക് എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ഉണ്ട്, എനിക്കുണ്ട്. അവനാണ് പ്രതിബന്ധം, അത് തരണം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങോട്ട് വാണം വിട്ട പോലെ കേറ്റമാണ്. സാറോ? അയ്യോ സാറാണോ? ഇതെന്ന് തുടങ്ങി? തുടങ്ങിയതല്ല, ഞങ്ങൾ പരമ്പരയായിട്ട് ജ്യോത്സ്യന്മാരാ, പിന്നെ സ്വപ്ന രാഷ്ട്രീയം നോക്കിയെന്നേ ഉള്ളൂ. സാർ ഇവിടെ? ഞാൻ തൽക്കാലം അടുത്ത മുറി താമസിച്ചു വന്നിരിക്കേ. എന്നാ സാർ മുറിയിലിരുന്നാട്ടെ, ഞാൻ ഈ കേസ് കിട്ടുകളൊന്ന് പറഞ്ഞയച്ചിട്ട് വരാം. ഞാൻ സൂചന മുരളി, ഇൻസ്പെക്ടർ സുരേഷ് ഇവിടെ വന്നൊരു മുറി എടുത്തിട്ടുണ്ട്. ഓഹോ, ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവൻ നേരെ അവിടെ വന്നു. അവന്റെ നീക്കങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ആരൊക്കെയാണ് ഒരുവിയും പോവുകയും ചെയ്യുന്നതെന്ന് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ശരി മുതലാളി. സാറ് ക്ഷമിക്കണം, ഞാൻ അന്ന് സാറിനെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചത് എന്റെ പാർട്ടി പറഞ്ഞതുകൊണ്ടായിരുന്നു. അവസാനം ആ പാർട്ടി തന്നെ എന്നെ ടാങ്കിൽ അടിച്ചു. കാര്യം സദാചാര വിരുദ്ധം. മനസ്സിലായില്ല. എന്റെ പൊന്ന് സാറേ, ഞാൻ ഒരു പെങ്കുച്ചുമായിട്ട് ലോഹ്യത്തിലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് അവിടെ വീട്ടിൽ പോയി കിടക്കുമായിരുന്നു. കൈ കിട്ടുന്നതിന്റെ പങ്ക് കൊടുക്കുന്നും കണ്ടോ. അങ്ങനെ കഴിയുമ്പോ പാർട്ടിയിലെ ചില പ്രമാണിമാരവളെ നോട്ടവിട്ടു. എന്നിട്ട് ഞാൻ പല്ലും നഖവും കൊണ്ട് എതിർത്തു.
അവനവർ എന്ത് ചെയ്തെന്നറിയാവോ? ഒരു രാത്രി കുറെ ചോട്ടാ നേതാക്കളെ കൊണ്ടുവന്ന് അവിടെ വീട്ടിൽ നിന്നെ പിടിച്ചിറക്കി എന്റെ പല്ലും നഖവും പറിച്ചു കളഞ്ഞു. അതായത് എന്നെ പൊതിരെ തല്ലി പിറ്റേ എന്നെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ്. അടുത്ത ആഴ്ച ഞാൻ അവളെ രജിസ്റ്റർ കല്യാണം കഴിക്കാൻ ഇരിക്കുമായിരുന്നു സാറേ. അതിനുശേഷം കണ്ടുപിടിച്ച പുതിയ സേവന മാർഗമായിരിക്കും ഇത്. എന്ത് ചെയ്യാൻ സാർ, ഒരു മുഴം വയറില്ലേ, ജീവിക്കണ്ടേ. ഈ പുതിയ തൊഴില് എങ്ങനെയിരിക്കുന്നു? ആരുടെയും തല്ലു കൊള്ളില്ല സാറേ. പിന്നെ മറ്റതുപോലെ ഈ പുറം വരവൊന്നും കിട്ടില്ല. ജോസരേ, ഏതോ പുതിയ പാർട്ടി വന്നിട്ടുണ്ട്, വല്ലതും തടയോന്ന് നോക്കട്ടെ. അയ്യോ, ഇതുവരെ വിവാഹ കാര്യം നിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയായിരുന്നു, ഇനി അത് നീട്ടിക്കൊണ്ടു പോകാൻ നിവൃത്തിയില്ല. ചേട്ടൻ സസ്പെൻഷൻ അല്ലേ അച്ഛാ? അതെ, അവന്റെ കേസ് കഴിയാതെ വിവാഹം നടത്താൻ പറ്റില്ലല്ലോ. നടത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കേസിൽ അവനെ ശിക്ഷിച്ച് ജയിലിലയച്ചാലോ? ശിക്ഷ കഴിഞ്ഞ് വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. തൂക്കിക്കൊന്നാലോ? ഏതായാലും അവന് വേണ്ടി ഇനി കാത്തിരിക്കുന്ന പ്രശ്നമേ ഇല്ല. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നിന്നെ ആരെയെങ്കിലും ഏൽപ്പിക്കണം. അതിന് ജയനുമായി ഞാൻ സംസാരിച്ചു. നിന്നെ വിവാഹം കഴിക്കാൻ അവന് ഇഷ്ടമാണ്. പക്ഷേ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമാണടി. നിന്നെ ഇതുവരെ വളർത്താമെങ്കിൽ ഞാൻ നിശ്ചയിക്കുന്ന ആളിന് തന്നെ നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കാനും എനിക്ക് കഴിയും. ജയനും നീയുമായുള്ള വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല പച്ചി. എനിക്ക് ജീവനുണ്ടെങ്കിൽ സുരേട്ടനല്ലാതെ മറ്റൊരാൾ എന്നെ വിവാഹം ചെയ്യില്ല. അപ്പച്ചി എന്തോ ഒന്നും പറയാത്തത്. എന്റെ ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് അറിഞ്ഞുകൂടാ. എന്നോട് പറയുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ എന്നോട് ഇത് പറഞ്ഞു. എന്നിട്ട് അപ്പച്ചന്റെ മറുപടി പറഞ്ഞു. ഞാൻ എന്ത് പറയാനാ മോളെ, സുഖമില്ലാത്ത ആളല്ലേ. എന്റെ മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞ പെട്ടെന്ന് എന്തെങ്കിലും, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇത് നടക്കില്ല. വീണ്ടു വന്നാൽ ബാക്കിയോട് പറയൂ. ഇല്ല, ഇപ്പൊ ഞാൻ പറയില്ല മോളെ. അത് പറയാതെ നിന്നെ ഞാൻ വിടില്ല. പറയൂ, നീ എന്താണ് പറയാൻ ഭാവിച്ചത്? അപ്പച്ചിയാണ് ചോദിക്കുന്നത്. പറയൂ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് സുരേട്ടൻ താമസിക്കുന്ന ഹോട്ടൽ എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് പോവും. എന്നിട്ട് ഞാൻ സുരേട്ടനോട് ഒന്നിച്ച് ജീവിക്കും. അച്ഛന്റെ സ്വത്ത് എനിക്ക് ആവശ്യമില്ല, അത് ജയേട്ടനിരിക്കട്ടെ. പൊന്നു മോളെ, അതുകൊണ്ടുണ്ടാകാവുന്ന ആപത്ത് എന്തൊക്കെയായിരിക്കുമെന്ന് നിനക്കറിയാമോ? കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് അപ്പച്ചിക്കറിയാലോ. പറയൂ, ഞാൻ മറ്റൊരാളുടെ ഭാര്യയെ തീരുന്നത് അപ്പച്ചിക്ക് ഇഷ്ടമാണോ? പറയൂ. എന്റെ പൊന്നു മോളെ, എനിക്ക് അമ്മയില്ല. അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അപ്പച്ചി എന്റെ വിഷമം മനസ്സിലാക്കണം. ഇന്ന് രാത്രി ഞാൻ സുരേട്ടന്റെ അടുത്ത് പോവും. അപ്പച്ചി എന്നോട് പിണങ്ങരുത്. എന്റെ മോളെ, മിസ്റ്റർ സുരേഷ് ബാബുവിന്റെ മുറി എവിടെയാണ്? ബെഡ് 452. അദ്ദേഹത്തിന്റെ ഭാര്യ റൂമിലുണ്ട്. ഭാര്യയോ? അതെ, അവര് വൈകുന്നേരം വന്നതാണ്. നീ എന്തിനു ഇവിടെ വന്നു? എന്തിനു വന്നെന്നോ? എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നിയല്ലോ. നിങ്ങൾ ഒരു മനുഷ്യനാണോ? എന്നെ വരട്ടാനൊന്നും നോക്കണ്ട. ഞാൻ വരട്ടാൻ വന്നൊന്നുമല്ല. നിങ്ങൾ സ്ഥലം മാറിപ്പോയപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ മടങ്ങി വരാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ പോയത്. എന്നിട്ട് ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? നീ എന്തൊക്കെയാ പറഞ്ഞേ? നല്ല ചോദ്യം. ഈ കണക്കിന് എന്നെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ താണ്ട നിങ്ങൾ അല്ലെന്ന് പറയുമല്ലോ. ഇല്ല, ഞാൻ പോകില്ല. ഇല്ല, ഞാൻ പോകില്ല. എന്നെ കൊന്നാലും ഞാൻ പോകില്ല. ഒരു നിമിഷം ഒന്ന് നിൽക്കാമോ? എന്ത് വേണം? നിങ്ങൾ ആരാ? എന്റെ പേര് ശാന്തകുമാരി. ഞാൻ മാവേലിക്കരയിലുള്ളതാ. ഇവിടെ എന്തിനു വന്നു? എന്റെ ഭർത്താവാണ് മുറിയിൽ താമസിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇൻസ്പെക്ടർ ആയിരുന്നപ്പോൾ ഇനി രജിസ്റ്റർ വിവാഹം ചെയ്തു. എന്നിട്ട് തലമാറി പോന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഗർഭിണിയായ ഞാൻ അന്വേഷിച്ചു വന്നപ്പോ എന്നെ അറിയ പോലുമില്ലെന്ന് പറയുന്നു. എന്താ മനുഷ്യന്റെ പേര്?
സുരേഷ് ബാബു. ഒരു ഇൻസ്പെക്ടറാണത്രേ, അത് ഞാൻ കാണിച്ചു കൊടുത്തേക്കാം. ഈ മുറിയുടെ വാതിൽ കിടന്ന് സന്ദേശം കഴിച്ചു മരിക്കും. ആ ദ്രോഹിയെ ഞാൻ വെറുതെ വിടില്ല. സത്യമാണ് മോളെ നീ പറയുന്നത്? സുരേഷിന് വേറെ ഭാര്യയും കുട്ടിയുണ്ടോ? ഉണ്ടപ്പച്ചി. നീ അവളെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. ചേട്ടനവളെ വഞ്ചിച്ച കഥ അവളിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. എന്തീശ്വര, അപ്പച്ചി പറയൂ, ഇനി ഞാൻ എന്ത് ചെയ്യണം? മോളെ, ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടാൽ ആ നിമിഷം എന്റെ അച്ഛൻ മരിക്കും. അവിവേകം ഒന്നും കാണിക്കില്ലേ മോളെ? മറ്റെന്ത് വഴിയുണ്ട് അപ്പച്ചി എനിക്ക് തിരഞ്ഞെടുക്ക? അച്ഛന്റെ ആഗ്രഹം പോലെ മോള് ജയനെ വിവാഹം കഴിക്കണം. അപ്പച്ചി, മോടെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പച്ചി പറയുന്നത്. സ്നേഹിച്ച പുരുഷൻ ചതിച്ചു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചു കഴിയുന്നത് നിഖിതമാണ് മോളെ. കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിന് മോള് തയ്യാറാകണം. സാവകാശം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. താൻ എന്താ ഈ പറയുന്നേ? 25,000 രൂപ എന്നൊക്കെ പറയുന്നത് കളിയാ? മുതലാളി തരാമെന്ന് പറഞ്ഞല്ലേ? ആ അത് ചിലപ്പോ പറഞ്ഞു കാണും. അല്ലെങ്കിൽ തന്നെ താൻ എന്തോ ചെയ്തു? എന്തോ ചെയ്തെന്നോ? ഇങ്ങനെ ചോദിച്ചാ ദൈവദോഷം ഉണ്ടാവും മുതലാളി. എന്റെ മകളുടെ കല്യാണത്തിന് 25,000 രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ആ മഹാഭാവം ചെയ്തത്. അതിന് 1,000 രൂപ അപ്പം തന്നില്ലേ? അതൊക്കെ മതി. അപ്പൊ മുതലാളി എന്നെ ചതിക്കുകയായിരുന്നല്ലേ? എന്നെ ചതിച്ചാൽ ഞാനും ചതിക്കും, ഗുരുവായൂരപ്പനാണ് ചതിക്കും. താൻ എന്നെ എന്തോ ചതിക്കാനാടോ? ഓ, ആ വിവരം പുറത്തു പറയുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞ തന്റെ ജോലിയും പോവും, താൻ ജയിലും ആവും. ആ ധൈര്യം വെച്ചുകൊണ്ടായിരിക്കും രൂപ തരല്ല എന്ന് പറയുന്നത്. പെൻഷനാകുന്നതിന് മുമ്പ് ജയിലിൽ കയറണ്ടെന്നുണ്ടെങ്കിൽ താൻ എന്റെ പാട്ടിന് പോ. ഞാൻ പോയേക്കാം, പക്ഷേ മുതലാളി ഞാൻ വെറുതെ വിടില്ല. താൻ എന്നെ എന്തോ പുളിത്തോടോ? പുളിത്തുന്ന എന്താണെന്ന് കാണിച്ചു തരാം. ഞാൻ ബാപ്പ് സാക്ഷ്യാവും. മുതലാളി ഞാൻ പൂജപ്പുര ജയിലിൽ കയറ്റില്ലെങ്കിൽ എന്നെ ഉമ്പോ എന്ന് വിളിച്ചു. ഉടനെ വരാമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ മുതലാളി അവിടെ ഇല്ലെങ്കിൽ കാത്തിന്ന് കണ്ടിട്ടേ പോരൂ. കുറച്ച് രൂപയുടെ കാര്യത്തിന് വേണ്ടി പോയതാ. അടുത്ത മാസം എവിടെ കല്യാണമാണ്. പുള്ളിക്കാരന്റെ അനന്തരവൻ തന്നെയാ പയ്യൻ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവന് ദുബായിൽ പോണം. അതിനുവേണ്ടി 25,000 രൂപ കൊടുത്താലേ കല്യാണം നടക്കൂ. ആ രൂപയ്ക്ക് വേണ്ടി പോയതായിരിക്കും. ഏതായാലും തിരിച്ചു വരുമ്പോ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ മുറി വരെ ഒന്ന് വരാൻ പറയണം. മുതലാളിയല്ലേ? ഞാൻ സുഗതൻ. നമ്മുടെ തൊണ്ടി പോകുന്ന പിള്ള ഇൻസ്പെക്ടറുടെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഓഹോ, സുഗത, അവനെ സൂക്ഷിക്കണം. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്ക്. അയാൾ പോയതിനു ശേഷം എന്നെ വിളിച്ച് വിവരം പറയണം. എനിക്കിത് കിട്ടണ യമാനെ, നിരപരാധിയായ യമാനെ ഞാൻ കൊലയാളിയാക്കി. അതിനുള്ള ദൈവശിക്ഷയാണിത്. ഗോപകുമാർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് പറയാം. എല്ലാം ഞാൻ പറയാം യമാനെ. അന്ന് ഗോപകുമാറിന് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ രൂപ തന്നിട്ട് യമൻ പോയില്ലേ? ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ ഗംഗാരമ്പാളിയിൽ വീട്ടിലേക്ക് പോയി. ഒരു വിടിക്ക് രണ്ടു പക്ഷേ എനിക്ക് വീഴ്ത്താം. മനസ്സിലായില്ല. അയ്യോ മുതലാളി, അത് മഹാഭാവമല്ലേ? പാപവും പുണ്യമൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റില്ല പോയിന്ന പിള്ളേ. താനത് ചെയ്താൽ എന്റെ തല പൊയ്യാൻ ശ്രമിച്ചവനെ നമുക്ക് കൊടുക്കാം. ആ കൊലക്കുറ്റം തന്റെ എസ്ഐയുടെ മേൽ ചുമത്തി അവൻ അകത്താക്കുകയും ചെയ്യാം. എന്തു പറയുന്നു? തനിക്ക് തന്റെ മകളെ കെട്ടിക്കണ്ടേ? വേണം മുതലാളി. അതിന് 25,000 രൂപ ഞാൻ തരും. 25,000 രൂപയോ തരുമോ മുതലാളി? എന്താ സംശയം? ഇതാ 1,000 രൂപ. ബാക്കി കാര്യം നടത്തി കഴിഞ്ഞിട്ട് ഒന്നേ മുതലാളി. എടാ, ഇന്നും ഒരീച്ചയെ കൊല്ലണം. ഏറ്റു ഇവരെ ലോക്കപ്പിൽ കയറ്റി വിട്ടേച്ചാ മതി. ചെല്ലേ. ഞാൻ ഉണ്ണുണ്ണിയും കൊണ്ട് പുറത്തിറങ്ങി. എങ്ങനെയാണ് അവനെ ലോക്കപ്പിലേക്ക് കടത്തിവിടുക? ഒടുവിൽ എനിക്കൊരു യുക്തി തോന്നി. കുടിച്ചതുപോലെ അഭിനയിക്കാൻ ഉണ്ണുണ്ണിയോട് ഞാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനോ?
ഇവനും കൂടി ഇതിനകത്ത് കിടന്നോണ്ട് സാറേ കട്ടിറങ്ങിട്ട് ഇറക്കി വിട്ടോളാം. അടിസം കയറി ചത്തു ആ പൂട്ട. ഡ്യൂട്ടി കഴിഞ്ഞില്ലേ ആ തമ്മക്കോളൂ. ഗോപകുമാർ വളരെ താമസിച്ചാണ് ഉറങ്ങിയത്. അയാൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് ലോക്കപ്പിന്റെ അടുത്തേക്ക് ചെന്നു. കുരുക്കിലാക്കാൻ വേണ്ടി ചെയ്ത പണിയായിരുന്നു. നടന്നതിനെ കുറിച്ച് ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. എന്നോട് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കോടതി പറയാം. പറയാം ഹേമാനെ, കോടതിയിലെന്നല്ല എവിടെ വേണമെങ്കിലും പറയാം. കൊലക്കേസിൽ നിന്ന് ഹേമാനെ ഞാൻ രക്ഷിക്കും. ബാലഗംഗാറിനെ നിങ്ങൾക്ക് പേടിയില്ലേ? തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കാത്തവനാണ് അയാൾ. പക്ഷേ എനിക്ക് എന്ത് സംഭവിച്ചാലും ഹേമാന് വേണ്ടി ഞാൻ സാക്ഷി പറയും. ശരി ഗോവിന്ദപ്പിള്ളെ, പോയിട്ട് നാളെ രാവിലെ വരൂ. നമുക്ക് രണ്ടൂർ കൂടെ പോയി വക്കീലിനെ കാണാം. ശരിയാ മാനെ. സസ്പെൻഷനിലാണെങ്കിലും നിരപരാധിയായ ഹേമാൻ എന്റെ കണ്ണിൽ എന്നും ഇൻസ്പെക്ടറാണ്. വിവാഹത്തിന് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചു. സെലക്ഷന് വേണ്ടി ലേഖയെ കൂടെ വിളിച്ചിട്ട് അവൾ വന്നില്ല. അപ്പോൾ നീ സെലക്ട് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമാണെന്ന് അർത്ഥം. അതിരിക്കട്ടെ, വീടുകളിൽ പോയി ക്ഷണിക്കേണ്ടവരെയൊക്കെ ക്ഷണിച്ചോ? ക്ഷണിച്ചു. പാലങ്കാരനെയോ? അദ്ദേഹത്തെ ആദ്യം വിളിച്ചത്. എങ്കിൽ ഞാനും ഒന്ന് വിളിച്ചേക്കാം. ഹലോ, മിസ്റ്റർ ബാലയങ്കാരനല്ലേ? ഞാൻ കൃഷ്ണ മേനോനാണ്. നാളെയാണ് ലേഖയുടെ വിവാഹം. ജയൻ വന്ന് വിളിച്ചെന്ന് പറഞ്ഞു. എന്നാലും ഞാനും ഒന്ന് വിളിക്കണമല്ലോ. എല്ലാം പെട്ടെന്നാണ് തീരുമാനിച്ചത്. അവൾ സമ്മതിച്ചു, ഉടനെ വിവാഹ തീയതിയും നിശ്ചയിച്ചു. മിസ്സിസിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം. കല്യാണ അമ്പലത്തിൽ വെച്ചായതുകൊണ്ട് വളരെ വേണ്ടപ്പെട്ടവരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. ശരി ശരി, നേരത്തെ വരണേ. താങ്ക് യു. സാറേ, എന്താ? നമ്മുടെ ഹെഡ് ഗോവിന്ദപിള്ള ചേട്ടൻ ആരോ പാലത്തിനടുത്ത് കൊന്നിട്ടിരിക്കുന്നു. നമ്മുടെ ഗോവിന്ദപിള്ള? തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്തവനാണ് അയാൾ. എനിക്കെന്ത് സംഭവിച്ചാലും ഹേമാന് വേണ്ടി ഞാൻ സാക്ഷി പറയും. Thank you.
നീ കഴിഞ്ഞില്ലേ ഭാഗ്യലക്ഷ്മി? താലികെട്ടിന് മുമ്പെങ്കിലും നമുക്ക് അവിടെ ചെല്ലണം. ഒന്ന് വേഗം വാ. എന്റെ കൂട്ടുകാരനെ കൊന്നിട്ട് നീ എന്നെ കൊലപ്പുള്ളിയാക്കി. ഇപ്പൊ ഗോവിന്ദ പിള്ളയെ നീ കൊന്നു. ഇനി നീ ജീവിച്ചിരുന്നൂടാ.
ഞാൻ ഡോക്ടർ പറഞ്ഞു. നിങ്ങളുടെ സ്നേഹവും ശുശ്രൂഷയും ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ സഹായിക്കാൻ ഒരുങ്ങിയതുകൊണ്ടാണ് മൂന്ന് പിള്ള കൊല്ലപ്പെട്ടത്. ഒന്നുറങ്ങിയതുകൊണ്ട് നേരം വിളിക്കില്ലല്ലോ. സാർ ഇത്രയും ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടും വീട്ടിൽ നിന്ന് ഒരാള് പോലും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഓ, അവിടെ കല്യാണമായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ ആര് വരാനാ? അമ്മ പോരാനൊരുങ്ങിയാലും അവരിവിടില്ല. അന്നത്തെ ആ സംഭവം കാരണമായിരിക്കും സാറിന്റെ മുറപ്പെണ്ണ് ചേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്. ഏത് സംഭവം? സാറിന്റെ ചേട്ടൻ ഒരു വെപ്പാട്ടിയുണ്ട്, ശാന്തവുമായി. അവളാണ് സാറിനെ മുറി വന്ന് വരുത്തിയിട്ട് പോയത്. കഷ്ടകാലത്തിന് ആ പെണ്ണ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോ സാറിന്റെ മുറപ്പെണ്ണി ഈ മുറിയുടെ വാതിൽക്കൽ വന്നിരുന്നു. ലേഖ എവിടെ വന്നിരുന്നോ? വന്നിരുന്നു സാറേ. ആ പിഴച്ച പെണ്ണിനോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന കണ്ടു. ഈ ശാന്തകുമാരിയുടെ വീട് നാരണക്കുട്ടിക്ക് അറിയോ? അറിയാം സാർ, അവളങ്ങ് മാവേലിക്കരയാണ്. എനിക്ക് അവളെ ഒന്ന് കണ്ട് ചില കാര്യങ്ങൾ അറിയണം. ഇന്ന് തന്നെ പോവാ സാർ. ചേച്ചി നെല്ലിക്ക് വന്നോ? നാരായണ കുട്ടിയോ? ശാന്തകുമാരി ഇല്ലേ ഇവിടെ? ഒന്നും പറയണ്ട, അവള് ഭർത്താവിനെ കാണാൻ പോയിരിക്കുക. ഭർത്താവ് എന്ന് പറഞ്ഞാൽ? സാർ അറിയില്ല, ജയമോഹനൻ എന്ന് പറയും. ഇന്ന് എന്തായാലും രണ്ടിലൊന്ന് തീരുമാനിക്കുമെന്ന് പറഞ്ഞ അവള് പോയിരിക്കുന്നത്. അങ്ങനെ ആയാ കൊള്ളില്ലല്ലോ. എന്താ എന്ത് പറ്റി? അവരുടെ എസ്റ്റേറ്റ് കാര്യത്തിൽ നിന്ന് പറഞ്ഞു വന്നുവെന്നാണ് അവർ തമ്മിൽ അടുപ്പത്തിലായത്. വലിയ പണക്കാരനാണെന്ന് പറഞ്ഞ അവളെ രജിസ്റ്റർ കല്യാണവും കഴിച്ചത്. ഇപ്പൊ ഒരു കൊച്ചുമായി, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയില്ല. അതെന്താ? തിരക്കിയപ്പോഴല്ലേ അറിയുന്നത്, സ്വത്ത് മുഴുവൻ അമ്മാവന്റെ മകളുടെ വകയാ. അവളെ കല്യാണം കഴിച്ച സ്വത്ത് മുഴുവൻ നമുക്ക് കിട്ടും. സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ബംഗ്ലാവ് വെച്ച് നിന്നെ താമസിച്ചുകൊള്ളാവിടെ എന്ന് പറഞ്ഞ അവളെ നിർത്തിയിരുന്നത്. ഇന്നാള് വിളിച്ചോണ്ട് പോയി ഏതാണ്ടൊക്കെ വേഷം കെട്ടിച്ചു. എന്നിട്ട് ഒത്തിരി കല്ല് മേടിച്ചോണ്ട് അവള് തിരിച്ചു വന്നത്. ഏതായാലും പെര പണിയാനുള്ള കാശ് മേടിച്ചോണ്ടേ വരൂ. അവളെ എന്തിനാ തിരക്കിയത്? വിശേഷിച്ച് കാര്യമൊന്നുമില്ല, ഇതിലേ പോയപ്പോ ഇത് വഴി ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അരട്ടെ ചേച്ചി, ചിക്കിക്കോ. ആരും കഴുത്ത് മരിച്ച് കൊന്നായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അച്ഛനൊരു പോലീസുകാരനായിരുന്നിട്ട് പോലും അതിന്റെ പേരിൽ എന്തെങ്കിലും നടപടി നടന്നു. നമ്മള് പാവങ്ങളാ മോളെ, നമ്മുടെ കണ്ണീര് കാണാൻ ദൈവം മാത്രമേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നമ്മളിങ്ങനെ ഇരുന്നാ മതിയമ്മേ. സഹായത്തിനൊരാള് പോലും ഇല്ലാത്തവരാണ് മോളെ നമ്മൾ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ലമ്മേ. ദൈവം ചില കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കും, മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കാം. നമ്മൾ ഇത്ര പാടുപെട്ട് ശാന്തകുമാരിയെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ?
അവളെന്ന് എന്റെ മുറിയിൽ എന്തിനു വന്നു, ആര് പറഞ്ഞിട്ട് വന്നു എന്ന് എനിക്കറിയണം. തനിക്ക് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അയ്യോ, ശാന്തകുമാരിയാണല്ലോ ഇത്. My God, she's dead. Anere, ഓടി വാ, സാറിന്റെ മുറിയിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു. ഈ സ്ത്രീ ഇവിടെ വരുന്നത് കണ്ടോ? ഞാൻ ഇപ്പൊ വന്നു, എനിക്കൊന്നും അറിയില്ല സാർ. എന്താ എന്താ ഇവിടെ? ഈ സ്ത്രീ എങ്ങനെ ഈ മുറി വന്നു എനിക്കറിയില്ല. സത്യം പറ ഇല്ല, നിന്നെ കൊണ്ടുപോയും. എനിക്ക് എങ്ങനെ വന്നു? എന്നെ തലയില്ല സാർ. ഞാൻ പറയാം സാർ, പറയാം പറയാം. സാറിന്റെ ചേട്ടൻ ഇവിടെ വന്ന് സാറിന്റെ മുറിയുടെ താക്കോല് വേണമെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ മടിച്ചതാ, നിർബന്ധിച്ചപ്പോ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ എടുത്തു കൊടുത്തു. എന്നിട്ട് ചേട്ടനും അവരും കൂടി മുറിയിൽ കയറി കഥകടച്ചു. പിന്നെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല സാർ. വെപ്പാറ്റിയുടെ ശവശരീരം എന്റെ മുറിയിൽ എങ്ങനെ വന്നു? ജീവൻ വേണേ സത്യം പറയണം. ഞാൻ പറയാം, പറയാം. ലേഖയെ ഞാൻ വിവാഹം ചെയ്ത ശേഷം ശാന്തകുമാരി എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവളുമായുള്ള ബന്ധം ലേഖ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. വീട് വയ്ക്കാൻ 100,000 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവൾ ഇന്നലെ എന്റെ അടുത്ത് വന്നു. ഞാൻ അവളെ രഹസ്യമായി ബാലഗംഗാധരന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. നിനക്ക് വീട് പണിയാൻ പണമല്ലിപ്പോ ആവശ്യം? അതെ തൊഴിലാളി. ഇന്നിപ്പോ ബാങ്ക് സമയം കഴിഞ്ഞു, നാളെ ജയം തന്നില്ലെങ്കിൽ ഞാൻ തരാം. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? മുതലാളിയെ എനിക്ക് വിശ്വാസമാണ്. എന്നാൽ നീ ഇന്ന് ഹോട്ടലിൽ താമസിക്കും, നാളെ രാവിലെ രൂപയായിട്ട് പോവാം. ശരി മുതലാളി. നിനക്ക് രാത്രി ആഹാരം ഞാൻ ഇവിടെ നിന്ന് കൊടുത്തയക്കാം. ഈ ഉണ്ണുണ്ണി കൊണ്ടുവന്നത്. ശരി മുതലാളി. ജയൻ, ഇവളെ കൂട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൽ റൂം എടുത്തു കൊടുക്ക. ഒരു ശാന്തമേ. പിന്നെ പണം നാളെ തന്നെ കൊടുക്കണം. ബാങ്ക് തുറന്ന ഉടനെ എടുത്തു കൊടുത്തേക്കാം. ഞാൻ അവളെയും കൊണ്ട് ഹോട്ടലിൽ വന്നപ്പോൾ നീ സ്ഥലത്തില്ലെന്നും രാത്രി വൈകിയേ മടങ്ങിയെത്തുമെന്നും അറിഞ്ഞു. ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയ കുറ്റം നിന്റെ പേരിൽ ചുമത്താനായി
ഞാൻ അവളെ നിന്റെ മുറിയിലാക്കിയിട്ട് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ആഹാരവുമായി ഉണ്ണൂന്നി അവളുടെ മുറിയിൽ ചെന്നു. മുതലാളിയുടെ വീട്ടിൽ നിന്ന് ഇതാണ് നടന്നത്. ലേഖയെ ഞാൻ സ്നേഹിച്ചിരുന്നു. അവളെ വിവാഹം ചെയ്യാനും അവൾ സ്നേഹിച്ചിരുന്ന നിന്നെ നശിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്നോട് ക്ഷമിക്കുവാനി, എനിക്ക് മാപ്പ് തരൂ. ഇല്ല, കൊലപാതകയായ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നാൽ ദൈവം പോലും അത് പൊറുക്കില്ല. നിങ്ങൾ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. നിന്റെ കുടുംബജീവിതം ഭദ്രമായിരിക്കാൻ വേണ്ടി നിന്റെ ഭർത്താവിനെ ഞാൻ വിടുന്നു. ഈ കൈകൊണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല. എങ്കിലും നിനക്ക് വേണ്ടി ആ കുറ്റം ഞാൻ ഏൽക്കുന്നു. Mr. Suresh, you are under arrest. എനിക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് നീ ചെയ്തു. ഈ നാട്ടിലെ നല്ല മനുഷ്യർക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഇനിയും ഒരു കുരുക്ഷേത്രം കൂടി തീരൂ. ആ ധർമ്മയുദ്ധത്തിന് നീ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു.